ജനനി ഭവാനി ജയ് പരമേശ്വരി ജയ് ചന്ദ്രചൂഡാമണി ജയ് ജഗദാംബികേ. എന്താ വീരാണി ഇതെല്ലാം? മുയലാളി സർക്കിട്ട് പോയതിനിടയിൽ കൊച്ചു മുയലാളി എന്തൊക്കെയാണ് ചെയ്തതെന്ന് ഈ നിക്കുകളോട് ചോദിച്ചു നോക്കി. മാധവ, എന്താടാ ഈ കേൾക്കുന്നത്? വലിയ മുതലാളി പോയതിൽ പിന്നെ ഇവനൊന്നും ശരിക്ക് ജോലിക്ക് വരുന്നില്ല. കാര്യം എന്താണ് തിരക്കാൻ കൊച്ചു മുതലാളി ലയം വരെ ഒന്ന് പോയി. അതിന് അവിടെയുള്ള ഏതൊരു പെണ്ണിനെ കയറി പിടിച്ചെന്ന് പറഞ്ഞ്. നിങ്ങൾ സമാധാനപ്പെടൂ, എന്തിനും നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. എനിക്ക് വേണ്ടി ഇവിടെ ഒരുത്തിനും പരിഹാരം ഉണ്ടാക്കണ്ട. കൊച്ചു മുതലാളി ഇങ്ങോട്ട് വന്നേ, വരാനല്ലേ പറഞ്ഞത്? വീരാനെ, ഞാനും മാധവനും ഒരച്ഛന്റെ അമ്മയുടെ മക്കളാണ്. അവന് വേണ്ടി ഞാൻ നിങ്ങളോട് എല്ലാവരോടും മാപ്പി ചോദിക്കുന്നു. മോളെ രാജി. മോളെ, ഒരാഴ്ചയായി അച്ഛനെ കാണാതെ മോളങ്ങ് വിഷമിച്ചു പോലേ. ഞാൻ പെണക്കോ, അച്ഛൻ എന്നെ കൊണ്ടുപോയില്ലല്ലോ. അയ്യോ, ബോംബെക്ക് എങ്ങനെ കൊണ്ടുപോനാ മോളെ? അത് ഒത്തിരി ദൂരെയല്ലേ. അമ്മയുള്ളപ്പോ എന്നെ എല്ലായിടത്തും കൊണ്ടുപോകുമായിരുന്നല്ലോ. മോളെ, മോൾക്ക് അച്ഛൻ എന്താ കൊണ്ടുവന്നിരിക്കുന്നത് നോക്കി. അസോർട്ടഡ് ബിസ്കറ്റ്സ്. അതെ മോളെ, ഇത് മുഴുവൻ നിനക്ക. അകത്ത് കൊണ്ടുപോയി വേലക്കാരത്തോട് തുറന്നു തരാൻ പറ. അച്ഛനോട് നേ വരാം. അപ്പോ യാത്ര കഴിഞ്ഞ് വന്നതല്ലേ. മുതലാളി ഒന്ന് കുളിക്കുകയോ വിശ്രമിക്കുകയോ ഒക്കെ ചെയ്യണം. ഞാനൊന്ന് വീട്ടിലോട്ട് പോട്ടെ. പക്ഷേ എന്താ മാധവൻ ഇങ്ങനെ തുടങ്ങിയാൽ നമ്മൾ എന്ത് ചെയ്യും? അതിനെ കുറിച്ച് ആലോചിച്ച് വിഷമിക്കണ്ട, വിളിച്ചൊന്ന് ഉപദേശിച്ചാ മതി. എന്നെ ഒരുത്തിനും ഉപദേശിക്കണ്ട. എടോ, താനീ തോട്ടത്തിലെ സൂപ്രണ്ടാണെങ്കിൽ ആ പണി നോക്കിയാൽ മതി. ചേട്ടനെ കൈമണി എടുക്കണ്ട. കൊച്ചുമുതലാളി, നിങ്ങൾ രണ്ടുപേരും കുഞ്ഞുങ്ങളായിരുന്ന കാലത്താണ് നിങ്ങളുടെ അച്ഛൻ എന്നെ ഈ തോട്ടത്തിൽ ജോലിക്കെടുത്തു. കൈമണിക്കാരനായിട്ടല്ല, കാട് വെട്ടിത്തെളിക്കുന്നവനായിട്ട്. കാടായിരുന്ന ഈ സ്ഥലത്ത് കനകം വിളയാൻ തുടങ്ങിയതിന് ശേഷമാണ് എന്നെ ഇവിടുത്തെ സൂപ്രണ്ടാക്കിയത്. ഇവനോട് ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ബാസ്. എന്നെ നിങ്ങളാരും കാര്യം പഠിപ്പിക്കണ്ട. എടാ, അച്ഛൻ മരിക്കാൻ കാലത്ത് നമ്മളോട് പറഞ്ഞ വാക്കുന്നൊരു ഓർമ്മയുണ്ടോ? നമുക്കെന്നുള്ള തോട്ടങ്ങളല്ല നമ്മുടെ സ്വത്തുക്കൾ, അതുണ്ടാക്കിത്തന്ന മനുഷ്യരാണെന്ന്. അതുകൊണ്ട് ഈ പീറകളുടെ മുമ്പ് ഞാൻ മുട്ടു കുത്തണം. പീറത്തരം കാണിച്ചത് നീയാണ്. അതിന് ഞാൻ എന്ത് ചെയ്യുന്നതാ പറയുന്നത്? തൊഴിലാളികൾ താമസിക്കുന്ന ലായങ്ങളിൽ കയറി പെൺകുട്ടികളെ ഉപദ്രവിക്കുന്നത് ശരിയാണ്? ശമ്പളം കൊടുക്കാൻ ഏൽപ്പിച്ച പണം എടുത്ത് ധൂർത്തടിക്കുന്നത് നമുക്ക് യോജിച്ചതാണോ? നിന്റെ തന്തയായിരിക്കും ഇതൊക്കെ ചെയ്തത്. എടാ, ഞാനിവിടെ ഇല്ലാതിരുന്നിട്ട് ഒരാഴ്ചയല്ലേ ആയുള്ളൂ. അതിനിടയിൽ ഇവിടെയുള്ള ആളുകളെ ഇത്രയും വെറുപ്പിക്കണം? എനിക്ക് തോന്നുന്നതെല്ലാം ഞാൻ ചെയ്യും. ഇറങ്ങണ പുറത്ത്. എന്നെ ഇവിടെ ഇറങ്ങാൻ പറഞ്ഞാൽ അതുപോലെ അങ്ങോട്ട് പറയാനും എനിക്ക് അവകാശമുണ്ട്. എന്താ ഞാൻ ഇറങ്ങിത്തരാം ഇവിടെ. ദേവിജയ്ത് ഈ സംസാരം നിർത്തണമെന്നാണ് എന്റെ അപേക്ഷ. ഇല്ല മാസ്റ്ററെ, അവൻ ഇഷ്ടമുള്ളതെല്ലാം പറയട്ടെ. ഞാനേ ഇന്ന് മുതൽ പറച്ചിൽ നിർത്തുകയാണ്. അത് ഓർമ്മയായിരിക്കും. കളപ്പുരയ്ക്കൽ വീട് പൊന്നാനി. പിന്നെ എന്നും കെട്ടിയോൾക്ക് ഇങ്ങനെ കത്തെഴുതി തരുന്നതിന് എനിക്ക് ശമ്പളം തരണം.
ദേവമ്മ കുഞ്ഞിന് ശമ്പളം തരാനെ കൊണ്ടുള്ള പവർ ഈ വീരാനിക്കുണ്ട്. തെണ്ടി തിരിഞ്ഞു വന്ന നമുക്ക് കങ്കാണി വേല തന്നതും ഈ വീട്ടിൽ അന്തി ഉറങ്ങാൻ ഇടം തന്നതും കുഞ്ഞിന്റെ അച്ഛന്റെ കാരുണ്യമുണ്ടാണ്. അതിന്റെയൊക്കെ കണക്ക് ഈ ജന്മത്ത് തീർത്താ തീരുമാ. അതുപോലെ എന്തെല്ലാം ഉപകാരങ്ങൾ കാക്ക ഞങ്ങൾക്കും ചെയ്യുന്നുണ്ട്. കുഞ്ഞെ, പടശവും നമുക്ക് മക്കളെ തന്നിട്ടില്ല. പക്ഷേങ്കില് മാസ്റ്ററുടെ മക്കളായ നിങ്ങള് നമ്മുടെ സ്വന്തം മക്കളെ പോലെയാണ്. ചേച്ചി, അമ്പലത്തിൽ പോണ്ടേ? നീയും ബാബു എണീക്കോ, അച്ഛനൊന്നും പോ. അമ്പലത്തിൽ എന്താണ് വിശേഷം രാമു? ഇന്ന് ബാബുരെ പിറന്നാളാണ് കാക്ക. അല്ലോ, വലിയ സദ്യ കൊണ്ടെന്ന് പറയ. സദ്യ ഒന്നുമില്ല കാക്ക, രാവിലെ ഇച്ചിരി പായസം വെച്ചു. ഇനി അമ്പലത്തിന് പോയി രാമുരെ പേരിൽ പുഷ്പാഞ്ജലി നടത്തണം. എന്തൊക്കെയായി മാസ്റ്ററെ? എന്താകാനാ, കൊച്ചുമുതലാളിയുടെ സ്വഭാവം വീരാനും അറിയാവുന്നതല്ലേ? ആ റൈറ്ററാണ് കൊച്ചുമുതലാളിയെ ശീറ്റാക്കുന്നത്. അന്യരെ എന്തിനാ കുറ്റം പറയുന്നത്? അവരവരുടെ നിലയും വിലയും മറന്ന് ജീവിച്ചാൽ അതിന്റെ ദോഷം അവർക്ക് തന്നെ ഉണ്ടാവും. ബാബു എന്തെങ്കിലും കുസൃതി കാണിച്ചിരിക്കും. എന്താടാ ചേച്ചി, ഒരുത്തൻ അടുക്കളയിൽനിന്ന് പായസം കട്ടെടുത്തോണ്ടൊന്ന് കുടിക്കുന്നാണോ? എവിടെ? എടാ കൊച്ചു വെള്ളം ഇറങ്ങി വാട. എടാ, നിനക്ക് ഞാൻ നിറയെ പായസം തന്നതല്ലേ. ഇവൻ കൊതിയാണെങ്കിൽ മതി മതി. ആ, ഇനി അമ്പലത്തിൽ പോയിട്ട് വന്ന് ഊണ് കഴിക്കുമ്പോൾ നിറയെ പായസം തരാം. ഇപ്പൊ രണ്ടുപേരും വേഗം പോയി കൈകാലൊക്കെ കഴുകി ഉടുപ്പ് മാറിയിട്ട് വരും. പോണം വാ. എന്റെ മോളെ ആരുടെയെങ്കിലും കയ്യിൽ ഏൽപ്പിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഈ തോട്ടത്തിൽ നിന്നേ പോയെ. പക്ഷെ ഇത്രയും പ്രായം കഴിഞ്ഞിട്ടും അവൾക്ക് വിവാഹം വേണ്ടെന്ന് വാശി പിടിക്കുമ്പോൾ എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും? ആശിച്ച ആളിനെ കിട്ടാഞ്ഞത് കൊണ്ടാ കുഞ്ഞമ്മ അങ്ങനെ പറയണത്. വീരാനെ, ഞാൻ ഈ തോട്ടത്തിലെ സൂപ്രണ്ടാണ്. എന്റെ മകൾ ഒരു ടാപ്പിംഗുകാരൻ മത്തായിയുടെ മകനെ സ്നേഹിച്ചു. അതുകൊണ്ട് ഞാൻ അവളെ അവന് വിവാഹം കഴിച്ചു കൊടുക്കണമായിരുന്നു. അവനെല്ലാരും കൂടി തല്ലിക്കൊന്ന് കൊക്കയിലെറിഞ്ഞെന്നാ കുഞ്ഞിപ്പോഴും വിശ്വസിക്കുന്നു. ഞാൻ അവന്റെ അച്ഛനെ വിളിച്ചൊന്ന് വരട്ടി എന്നുള്ളത് സത്യമാണ്. പക്ഷേ അതിനുശേഷം അവരച്ഛനും മകനും തമ്മിൽ എന്ത് നടന്നുവെന്ന് എനിക്കറിഞ്ഞുകൂടാ. എന്ത് നടന്നാലും അന്നത്രയും കഴിഞ്ഞ് അവനിവിടെ ആരും കണ്ടിട്ടില്ല. അതെ, അതോടെ എന്റെ മകളുടെ ജീവിതവും തകർന്നു. ഇനി കുഞ്ഞിന്റെ മനസ്സ് മാറുമെന്ന് നമുക്ക് തോന്നണില്ല. ഞാൻ നേർച്ച നേർന്ന് കിട്ടിയ മകളാണ് ദേവു. എന്റെ കാലം കഴിഞ്ഞാൽ അവളെന്ത് ചെയ്യും? അപ്പൊ പിള്ളേർ രണ്ടുപേരും വളരത്തില്ലേ? അവരവരുടെ ശേഷിയെ നോക്കിക്കോളൂ. അമ്മയില്ലാത്ത കുഞ്ഞുങ്ങൾക്ക് ഇന്ന് അവൾ അമ്മയാണ്. അവൾ സന്തോഷമായി കഴിഞ്ഞാൽ മതിയായിരുന്നു. കൊച്ചുമുതലാളി, തൊഴിലാളികളെ മുഴുവൻ ദാമോദരൻ മാസ്റ്റർ കയ്യിലെടുത്തിരിക്കുക. അവൻ അവക്കുന്നതിൽ പങ്ക് അവർക്ക് കൊടുക്കുന്നുണ്ട്, അതുകൊണ്ട് അവർ വാലാട്ടുന്നു. അവൻ ഈ തോട്ടത്തിലെ പണം മുഴുവൻ കൊള്ളയടിച്ചിട്ടും വലിയ മുതലാളി ഉണ്ടായിരിക്കുന്ന എന്തുകൊണ്ടാണെന്നറിയാം? എന്തുകൊണ്ടാ? ദാമോദരൻ മാസ്റ്റർ മകൾ ദേവമ്മയെ കൊച്ചുമുതലാളി കണ്ടിട്ടുണ്ട്. വലിയ മുതലാളിക്ക് അവിടെ രഹസ്യമായി പറ്റുപടിയുണ്ട്. ആ, അങ്ങനെ വരട്ടെ. ഭാര്യ മരിച്ച ശേഷം വിരക്തനായിട്ടാണ് കഴിയുന്നതെന്നല്ലേ പറയുന്നത്? അത് പകലേ. എടാ, മുതലാളിക്ക് മകളെ കൊടുത്ത് തലക്കരിക്കുന്ന ആ നാറിയാണ് ഞാൻ സ്ത്രീകളോട് മര്യാദയായിട്ട് പെരുമാറണമെന്ന് എല്ലാം പ്രതീക്ഷിച്ചത്. അത് മറ്റുള്ളവരുടെ മുമ്പിൽ മാന്യനാകാൻ. അവന്റെ മാന്യത ഇന്ന് ഞാൻ അവസാനിപ്പിക്കും. നേരെ ഒന്ന് ഇരുത്തിക്കോട്ടെ. ചേട്ടൻ കുളിക്കുന്ന കുളത്തിൽ അനിയനും കുളിക്കാമെന്നൊന്ന് ഞാൻ നോക്കട്ടെ. പേടിക്കണ്ട, ഞാൻ വന്നത് ആരും കണ്ടിട്ടില്ല. അഥവാ കണ്ടാലും എനിക്കൊരു ചുക്കൂ. നിങ്ങൾക്ക് എന്ത് വേണം? എന്ത് വേണമെന്നോ? നിന്നെ ബഹളം വെക്കാതിരുന്നാൽ ഈ കിടന്നുറങ്ങുന്ന പിള്ളേര് പോലും അറിയില്ല. പാടി. അയ്യോ
മാധവൻ, നിങ്ങളെ കാണാൻ നമ്മുടെ സഹോദരൻ വന്നിരിക്കുന്നു. നിങ്ങൾ സംസാരിക്കും. നീ എന്തിനാ എന്നെ കാണണമെന്ന് പറഞ്ഞത്? എന്റെ കേസിലെ ഒന്നാം സാക്ഷി ബീരാനാണ്. അവനെ കൊണ്ട് എനിക്ക് അനുകൂലമായി ചേട്ട സാക്ഷി പറയിപ്പിക്കണം. മാധവ, ബീരാന് കിടക്കാൻ സ്ഥലവും ആഹാരവും കൊടുത്തിരുന്ന ആളാണ് മാസ്റ്റർ. ആ മനുഷ്യനെ കൊലയുടെ കേസിൽ അവൻ കള്ളസാക്ഷി പറയുമെന്ന് നീ വിചാരിക്കുന്നുണ്ടോ? ചേട്ടൻ നിർബന്ധിച്ചാൽ അവ പറയും. അത് ശരിയാണോ മാധവ? എന്നെ ശിക്ഷിക്കുന്നതിൽ ചേട്ടൻ ഒരു ദുഃഖമില്ലല്ലേ? ഞാൻ ദുഃഖിച്ചാലും കുറ്റം ചെയ്താൽ ശിക്ഷിക്കപ്പെടും. എനിക്ക് മനസാക്ഷിയാണ് വരുത്. അപ്പോ ചേട്ടൻ എന്നെക്കാ വരുത്. ദാമോദർ മാസ്റ്റർ എന്നെ തൂക്കിക്കൊന്നു കഴിഞ്ഞാൽ എന്റെ എല്ലാ സ്വത്തുക്കളും നിങ്ങളുടെ കയ്യിലാവുമല്ലോ. തോക്ക് ഞാൻ ചത്തു കഴിഞ്ഞാലും എന്റെ പ്രേതം നിങ്ങളുടെ പിറകെ എന്നും ഉണ്ടാവും. കടന്നു പോകൂ. നടപടി ദൂഷ്യങ്ങളുടെ പേരിൽ ഇതിന് മുമ്പ് പലതവണ പ്രതിയെ പോലീസ് താക്കീത് ചെയ്ത് വിട്ടിട്ടുള്ളതായി രേഖകളുണ്ട്. ഒന്നാം സാക്ഷി ബീരാന്റെ മൊഴി അനുസരിച്ചും മറ്റ് തെളിവുകളുടെ അടിസ്ഥാനത്തിലും പ്രതി കുറ്റവാളിയാണെന്ന് അസന്നിധ്യമായി തെളിഞ്ഞിരിക്കുന്നു. പ്രതി തോട്ടം തൊഴിലാളികളുടെ നേരെ പലവിധ ദ്രോഹ പ്രവർത്തനങ്ങൾ ചെയ്യുകയും ദാമോദരനെ കരുതിക്കൂട്ടി ക്രൂരമായി കൊലപ്പെടുത്തുകയും ചെയ്തുവെന്ന് കോടതിക്ക് ബോധ്യം വന്നിരിക്കുന്നു. ആയതിനാൽ IPC 302, 304, 407 എന്നീ വകുപ്പുകൾ പ്രകാരം പ്രതി മാധവനെ തൂക്കിക്കൊല്ലുവാൻ കോടതി വിധിക്കുന്നു. പെട്ടെന്നുണ്ടായ ഷോക്ക് കൊണ്ടാണ് ബോധക്കേടുണ്ടായത്. ഇഞ്ചക്ഷൻ കൊടുത്തിട്ടുണ്ട്. അല്പം കഴിയുമ്പോൾ ബോധം തെളിഞ്ഞേക്കും. താങ്ക് യു. കൊച്ചുമുതലാളിയോ? പേടിക്കണ്ട, ഞാൻ തന്നെ. ഞാൻ പോലീസിനെ വെട്ടിച്ച് ആളിതാ. എന്നാൽ കൊച്ചുമുതലാളി, ഉടനെ ഇവിടുന്ന് രക്ഷപ്പെടണം. അതിനു മുമ്പ് എനിക്ക് മറ്റു ചില ചെയ്യാനുണ്ട്. നീ രാത്രി ഒരു വണ്ടി കൊണ്ടുവരണം. കൊണ്ടുവരാം. ആദ്യം എനിക്കെതിരായി കള്ളസാക്ഷി പറഞ്ഞ ബീരാനെ തട്ടണം. അതിനുശേഷം എന്റെ ചേട്ടൻ ഞാൻ ഇവിടെ തന്നെ കാണും. നീ പൊയ്ക്കോ. ചേച്ചി, ചേച്ചി എന്താ വിഷമിച്ചിരിക്കുന്നത്? ഒന്നുമില്ല മോനെ, എനിക്കറിയാം നമ്മൾ എങ്ങനെ കഴിയുമെന്ന് കരുതിയല്ലേ. ചേച്ചി ചേച്ചി വിഷമിക്കണ്ട, ഞാൻ തോട്ടത്തിൽ ജോലിക്ക് പോവാം. രാമോ, നീ നിന്നെ ഞാൻ തോട്ടത്തിൽ ജോലിക്ക് അയക്കാനോ? വേണ്ട മോനെ, വേണ്ട. ബാബുനെയും കൊണ്ട് കാക്ക ഡോക്ടറെ അടുത്ത് പൊരിക്കാനേ. ഇനി എന്ത് വേണമെന്ന് നമുക്ക് ആലോചിക്കാം. നീയോ? അതെ, തൂക്കിക്കൊല്ലാൻ വിധിക്കപ്പെട്ട ഞാൻ എങ്ങനെ ഇവിടെ വന്നെന്നായിരിക്കും. എന്റെ കഴുത്തിൽ കൊലക്കയറി വീഴുന്നതിന് മുമ്പ് എനിക്ക് ചിലരെല്ലാം കാണാറുണ്ട്. എവിടെയാണ് ബീരാൻ? ഇവിടെയില്ല. എനിക്കെതിരായി സാക്ഷി പറഞ്ഞതിന് ചേട്ടനോട് സമ്മാനം വാങ്ങാൻ പോയതായിരിക്കും. അവനെ ഞാൻ കണ്ടോളാം. നീ എന്റെ കൂടെ വാടിയിൽ. ഞാൻ ശവക്കുഴിയിൽ കാലം വെച്ച് നിൽക്കുന്നവരാണ്. ശബ്ദിച്ചാൽ നിന്റെ അച്ഛന്റെ അനുഭവം തന്നെയായിരിക്കും നിനക്കും. ഒരിക്കൽ നീ എന്റെ കയ്യിൽ നിന്നും വഴുതിപ്പോയി. ഇന്ന് നിന്നെ ഞാൻ വിടില്ല. ഇവിടെ ഇല്ല.
സാക്ഷി പറയിപ്പിച്ചു, അതുകൊണ്ടാണ് എന്നെ ശിക്ഷിച്ചത്. എന്നെ തൂക്കിലേറ്റിയ ശേഷം എന്റെ സ്വത്തുക്കളെല്ലാം കൈയടക്കാമെന്ന് നീ കരുതിയല്ലേ? എനിക്ക് അങ്ങനെ ആരുടെയും സ്വത്ത് അപകരിക്കേണ്ട മാധവ. ഒരു കുഞ്ഞുണ്ട്, അതിനെ വളർത്താൻ കഴിഞ്ഞാൽ മതി. നീയും നിന്റെ കുഞ്ഞും. എടാ, എന്റെ പിറകെ ഇപ്പൊ പോലീസ് എത്തും, അതിനു മുമ്പ് എല്ലാത്തിലെയും ഞാൻ തകർക്കും. ശല്യം കൂടി ഒഴിച്ചാൽ എല്ലാ സ്വത്തുക്കൾക്കും അവകാശി ഞാൻ മാത്രമായിരിക്കും. അയ്യോ, പോലീസ് വരുന്നു. അവരിൽ നിന്ന് രക്ഷപ്പെടാൻ ഇനി ഒരു വഴിയേ ഉള്ളൂ. എന്നെയും ചേട്ടനെയും ആരും തിരിച്ചറിയുകയില്ല. ഞാൻ രാജശേഖര മുതലാളിയാകണം. സൂപ്രണ്ടിന്റെ മകൻ. വീരാനെ, നിങ്ങൾ ഇപ്പൊ തോട്ടത്തിലേക്ക് പോകണ്ട. കൊച്ചുമുതലാളി ജയിലിയാടി. എന്നിട്ട് രാമു അയാളെ വെട്ടിക്കൊന്നു. ദേവമ്മയും കാണാനില്ല. ഈ ചുറ്റുപാടി നിങ്ങൾ അങ്ങോട്ട് പോകാതിരിക്കല്ലേ നല്ലത്. നമസ്കാരം. തുഴണ്ടടാ, നീ എല്ലാം കൂടെ അല്ലേടാ എന്റെ അനിയനെ കൊല ചെയ്യിച്ചത്. അയ്യോ, ഞാൻ ഒന്നും മിണ്ടണ്ട. നീ അല്ലായിരുന്നോ അവന്റെ ഏറ്റവും വലിയ കൂട്ടുകാരൻ? പൊന്നു മുതലാളി, ക്ഷമിക്കാം. എന്റെ അറിവില്ലായ്മ കൊണ്ടാ ഞാൻ കൊച്ചു മുതലാളിയുടെ കൂടെ നടന്നത്. കൂടുതൽ ഒന്നും വിസ്തരിക്കണ്ട, നിന്നെ ഞാൻ ഡിസ്മിസ് ചെയ്തിരിക്കുന്നു. മുതലാളി, 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 എന്റെ പൊന്നു മുതലാളിനെ കൈവിടല്ലേ. എടാ രപ്പാളി, ഞാൻ മാധവനാണടാ. അതേടാ, കാലം വിചാരിച്ചാലും എന്നെ കൊല്ലാൻ കഴിയില്ലടാ. ഒരു മണിയോറിട്ടും കത്തുണ്ട്. നമുക്കാരപ്പാ പണം അയച്ചത്? ഒരു ദേവുവാണ് അയച്ചിരിക്കുന്നത്. ദേവു?
എടുത്തൊന്ന് വൈര്. സ്നേഹം നിറഞ്ഞ ബീരാൻ കാക്കയ്ക്ക് ബാബുവിനെ നിങ്ങൾ പൊന്നാനിക്ക് കൊണ്ടുപോയെന്ന് ഞാൻ തോട്ടത്തിൽ വന്നപ്പോൾ അറിഞ്ഞു. അവന്റെ കാര്യത്തിൽ എനിക്ക് സമാധാനമായി. പക്ഷേ രാമുവിനെ പറ്റി ഒരറിവുമില്ല. അവന് ദൈവം തന്നെ രക്ഷിക്കട്ടെ. ബാബുവിനെ ബീരാൻ കാക്ക വളർത്തണം. ഞാൻ ഇതുപോലെ മാസം തോറും പണം അയക്കും. നിങ്ങളുടെയൊക്കെ മുൻപിൽ വരാൻ എനിക്കിനി സാധ്യമല്ല. എന്റെ ജീവിതം അങ്ങനെ ഒരു നിലയിലായിപ്പോയി. ഞാൻ പണം അയക്കുന്നത് പല സ്ഥലങ്ങളിൽ നിന്നായിരിക്കും. ദയവു ചെയ്ത് എന്നെ അന്വേഷിക്കരുത്. ഈശ്വരൻ നല്ലത് വരുത്തട്ടെ. ദേവു പടശോനെ, ആ പെൺകൊച്ചിന് ഒന്നും വരുത്തല്ലേ. ഈ കുഞ്ഞ് ജീവിച്ചിരിക്കുന്നത് കൊണ്ടാണ് അങ്ങനെ ആരും സംശയിക്കാത്തത്. അവളെ കൊന്നാൽ നമ്മുടെ എല്ലാ രഹസ്യങ്ങളും പുറത്താകും. നാളെ ഇവൾ വളർന്നു വരുമ്പോൾ സത്യം എങ്ങനെയെങ്കിലും പുറത്തായാൽ അപകടമല്ലേ റോബർട്ട്? അതുണ്ടാകാതിരിക്കാൻ വേണ്ടി രണ്ട് വഴികൾ ഞാൻ പറഞ്ഞുതരാം. ആദ്യമായി കൊല്ലാനൊരുങ്ങുന്ന കൈകൾ കൊണ്ട് വാത്സല്യത്തിൽ വളർത്താൻ തയ്യാറാകുക. എന്നിട്ട് എസ്റ്റേറ്റ് വിറ്റിട്ട് അകലേക്ക് എവിടെയെങ്കിലും താമസം മാറ്റുക. ഞാൻ എവിടെ പോയാലും റോബർട്ടിന്റെ കൂടെ ഉണ്ടാവും. എന്റെ സ്വത്തുക്കളുടെ പകുതി നിന്റെ കുടുംബത്തിലുള്ളതാണ്. ഈ വാക്ക് മറക്കരുത്. പയറ് വിശക്കുന്ന വല്ലതും താ. ഇവിടെ രണ്ടു ദിവസമായിട്ട് ഒന്നും കഴിച്ചിട്ടില്ല.
ഇയാളെ ഇന്ന് ബാക്കിയുള്ളവരെ കൂടെ കുടിയൊഴിപ്പിച്ചു വിട്ടു. ഓഹോ, അവരെങ്ങോട്ട് പോയി? ഈ അടിവാരത്ത് തന്നെ കൂടിയിട്ടുണ്ട്. നന്നായി, എല്ലാവരും ഇവിടെ തന്നെ തങ്ങണം. ഞങ്ങളെ സഹായിക്കാൻ രാമേ ഉള്ളൂ. നിങ്ങൾ ആരും വിഷമിക്കണ്ട. എന്നായാലും നിങ്ങൾ ജനിച്ച മണ്ണ് നിങ്ങളുടെ തന്നെ ആയിത്തീരും. രാമു, നീ വരാനാണ് ഞാൻ കാത്തിരുന്നത്. ഈ ഒഴിപ്പിക്കൽ അന്യായമാണെന്ന് രാജശേഖരൻ മുതലാളിയോട് നമുക്ക് പറയാം. ആ കാട്ടാളന്റെ കാല് പിടിക്കുന്നതിനേക്കാൾ തിരിച്ച് കൈയേറിയാണ് അച്ചോ വേണ്ടത്. അക്രമത്തെ അക്രമം കൊണ്ട് നേരിടുന്നത് അവസാനത്തെ മാർഗമാണ് രാമു. രാമേട്ടാ, രാമേട്ടാ, നമുക്ക് അനുവദിച്ച ഭക്ഷ്യസാധനങ്ങളൊക്കെ ലോറി കടത്തിക്കൊണ്ട് പോകുന്നു. ആര്? മുതലാളി കാണും. അച്ചോ, ഇവരെ പട്ടികളെ പോലെയാണ് തല്ലിയിറക്കി വിട്ടത്. ഇപ്പോൾ ഭക്ഷണം അവയായിരിക്കും. ഇനിയും ക്ഷമിച്ചിട്ട് കാര്യമില്ല. എടാ, നമ്മൾ ഈ കൊണ്ടുപോകുന്ന അരിയും റൊട്ടിയും പാൽപ്പൊടിയും ഒക്കെ പാവപ്പെട്ടവർക്ക് കൊടുക്കാൻ കേരളം അനുവദിച്ചത്? എവിടെ നിന്ന് അനുവദിച്ചാലും അത് വിതരണം ചെയ്യാൻ രാജശേഖരൻ മുതലാളി അല്ലയോ ഏൽപ്പിച്ചിരിക്കുന്നത്. അത് മുഴുവനും വിറ്റ് കീശയിലാക്കുമെന്ന് ആർക്കാ അറിഞ്ഞുവിടാത്തത്? ഇത് ആരാ ഈ വഴി കല്ലും തടിയൊക്കെ പറഞ്ഞിട്ടിരിക്കുന്നത്? നാശമായല്ലോ, വാ പറക്കി മാറ്റാ. ചേടാ, എന്ത് എരപ്പാൽ തരമാണ് കാണിച്ചു വെച്ചിരിക്കുന്നു? വല്ല പുള്ളരെയും പണിയായി. എവിടെ കൊണ്ടുപോകുന്നതല്ല, പട്ടണത്തിൽ കൊണ്ടുകൊടുത്ത് പണം ആവശ്യമുണ്ട് വരാൻ മുതലാളി പറഞ്ഞു അയച്ചതാണ്. ഈ മലയോര പ്രദേശത്ത് പട്ടിണിയും പകർച്ചവ്യാധിയും കൊണ്ട് കഷ്ടപ്പെടുന്ന പാവങ്ങൾ കൊടുക്കാനുള്ളതല്ലേ ഇതെല്ലാം? ഇത് കടത്തിക്കൊണ്ടുപോയി വിറ്റ് പണമുണ്ടാക്കാമെന്നാണ് നിന്റെ മുതലാളി വിചാരിച്ചിരിക്കുന്നത് അല്ലേ? ഞങ്ങൾക്കൊന്നും അറിയില്ലേ. നിന്റെ മുതലാളി തോട്ടത്തിൽ നിന്ന് ഇറക്കിവിട്ട കുറെ പാവപ്പെട്ട മനുഷ്യര് കിടക്കാൻ ഇടമില്ലാതെ, കഴിക്കാൻ ആഹാരമില്ലാതെ ഈ മലയോര പ്രദേശത്ത് കിടപ്പുണ്ട്. അവർക്ക് വേണ്ടി ഇതെല്ലാം രാമു തട്ടിക്കൊണ്ടുപോയെന്ന് നിന്റെ മുതലാളിയോട് ഇന്ന് പറ. ഈ ലാറിയിലുള്ള എല്ലാ സാധനങ്ങളും എടുത്തോണ്ട് പോയിക്കളെ. ഡേയ്, അനങ്ങിപ്പോരുന്നു. എല്ലാം കൊണ്ടുപോയിക്കോളേ, കൊണ്ടുപോയിക്കോളാൻ. റോബർട്ടെ, നമ്മൾ ഈ കഴുകമ്മൽ എസ്റ്റേറ്റിൽ വന്നിട്ട് എത്രയോ വർഷങ്ങളായി. നമുക്കെതിരായ ഒരുത്തം തലവെക്കുന്നത് ഇതാദ്യമായിട്ടാണ്. മുതലാളി, നമ്മൾ എസ്റ്റേറ്റ് വാങ്ങുമ്പോൾ പകുതി സ്ഥലം കാടായിരുന്നു. അത് വെട്ടിത്തെളിച്ച് റബ്ബർ വയ്ക്കാനായി അവിടെ താമസിച്ചിരുന്ന കുടിയെടുപ്പുകാരെ നമ്മൾ ഇറക്കി വിട്ടു. അവരാ വെട്ടുപാറയുടെ ചുറ്റും താവളമടിച്ചിരിക്കുകയാണ്. ആ തെണ്ടികളുടെ പിൻബലമുള്ളത് കൊണ്ടാണ് രാമു ഈ അക്രമമൊക്കെ കാണിക്കുന്നത്. ഏതായാലും അവൻ എന്റെ നേരെ നടത്തുന്ന തീക്കളിയാണെന്ന് താമസിയാതെ അവൻ മനസ്സിലാക്കിക്കൊള്ളു. ആ എരപ്പാളികളുടെ കൂട്ടുള്ളത് കൊണ്ട് പോലീസ് സഹായത്തോടെ രാമുവിനെ നേരിടുന്നതാണ് നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. ലോറി കൊള്ളിയടച്ചവരും പോലീസിനെ അറിയിക്കുന്നത് അബദ്ധമാണ്. അതെന്താ? കുടികരപ്പുകാരുടെ രക്ഷിതാവാണല്ലോ ആ കത്തനാരെ. അയാൾക്ക് പുറത്തേതോ സംഘടനയിൽ നിന്നും സഹായം കിട്ടിയതാണ് ഈ ഭക്ഷണ സാധനങ്ങൾ. അത് അവർക്ക് എത്താതിരുന്നാൽ പട്ടിണി കിടക്കും, ഒഴിഞ്ഞു പോവും. അതിനുവേണ്ടി തന്ത്രം പ്രയോഗിച്ചാണ് ഞാനത് കടത്തിക്കൊണ്ടുപോകുന്നത്. പക്ഷേ ആ രഹസ്യം എങ്ങനെ ചോർന്നുപോയി? ഈ ബംഗ്ലാവിലെ ജോലിക്കാരെങ്കിലും വിറ്റുകൊടുക്കാതെ അവരതറിയില്ല. ഇവിടുത്തെ ജോലിക്കാരൻ? ഞാൻ ഇന്നലെ നമ്മുടെ ലോറി ഡ്രൈവറോട് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോ നീ എന്ത് ചെയ്യായിരുന്നു? ഞാനിവിടെ തൂത്തോണ്ടിരിക്കുകയായിരുന്നു. ഞങ്ങൾ തമ്മിൽ പറഞ്ഞ കാര്യങ്ങൾ നീ കേട്ടോ? കേട്ടു. നീ അത് ആരോടെങ്കിലും പറഞ്ഞോ? അയ്യോ, ഞാൻ ആരോടും പറഞ്ഞില്ലേ. നീ ഇന്നലെ അലക്കുകാരനോട് വളരെ നേരം സംസാരിക്കുന്നത് ഞാൻ കണ്ടല്ലോ. അയ്യോ, അത് നമ്മുടെ രാജികുഞ്ഞിന്റെ മാക്സി അലക്കിയോ ചോദിച്ചതാ. അതിന് ഇത്രയും നേരം സംസാരിക്കണം? മാക്സിക്ക് നീളം കൂടുതലല്ലേ സാറേ, അതുകൊണ്ട് ഇത്തിരി നീട്ടി സംസാരിച്ചതാ. ചോദിച്ചതിന് ഉത്തരം പറഞ്ഞതിനെ കൊന്നേ. മുതലാളി, വേലക്കാരനാണെങ്കിലും ഉണ്ട ജോലിന് നന്ദി കാണിക്കുന്നതാണ് ഈ അപ്പം. അങ്ങനെ പുറത്തു പറയാമായിരുന്നെങ്കിൽ ഇവിടെ നടക്കുന്ന എന്തെല്ലാം കാര്യങ്ങൾ എനിക്ക് പേയെ പറയാമായിരുന്നു. ഇതൊക്കെ മഹാപാപമാണ്. പറഞ്ഞില്ല എന്താ തെറ്റ്? ആ പാവങ്ങൾക്ക് വരുന്ന റവയും പാൽപ്പൊടിയും ഒക്കെ
അവരെ കബളിപ്പിച്ച് അച്ഛൻ കടത്തിക്കൊണ്ട് വരുന്നില്ലേ? അതെല്ലാം നിനക്ക് വേണ്ടിയാ? പുറം പോക്കിൽ കിടന്ന പാവങ്ങളെ കുടിയിറക്കി വിട്ടത് എനിക്ക് വേണ്ടിയാണോ? അവരെ പട്ടണിക്കിട്ട് കൊല്ലുന്നത് എന്നെ നന്നാക്കാൻ വേണ്ടിയാണോ? കുഞ്ഞെന്തിനാ ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കുന്നത്? ഞാനിന്ന് കുഞ്ഞല്ല. അധർമ്മം കൊണ്ടുണ്ടാക്കുന്ന പണം ഒരിക്കലും നിലനിൽക്കില്ല അച്ഛാ. നീതിക്ക് നിരക്കാത്ത പലതും ഇവിടെ നടക്കുന്നുണ്ട്. മനസ്സിന്റെ വേദന കൊണ്ട് പറയുകയാണ്, അച്ഛൻ മനുഷ്യരോട് കുറെ കൂടെ ദയവ് കാണിക്കുന്നു. എന്റെ മോക്ക് അച്ഛനെ ഇതുവരെ മനസ്സിലായിട്ടില്ല. ഇതുവരെ ഇത് കണ്ടു. ഇനി ഈ ചുള്ളികൾ ഒന്നിച്ചൊടിക്കാൻ കഴിയുമോ എന്ന് നോക്കാം. കഴിയുന്നുണ്ടോ? ഇതാണ് ഐകമത്യത്തിന്റെ കഥ. നിങ്ങൾക്കിപ്പോൾ പഠിക്കാൻ സൗകര്യങ്ങളുണ്ടോ? കിടക്കാൻ ഇടമുണ്ടോ? സമയത്തിന് ആഹാരമുണ്ടോ? പക്ഷേ ഒന്നിച്ചു നിന്നാൽ നമുക്കിതെല്ലാം നേടിയെടുക്കാൻ കഴിയും. രാമു വന്നല്ലോ, ഇനി നിങ്ങൾ പോയിക്കോ. അയ്യേ, എന്തായി കാണിക്കുന്നത്? ഇതാണോ അച്ഛൻ നിങ്ങളെ പഠിപ്പിച്ചത്? കുളിച്ച് പ്രാർത്ഥന കഴിഞ്ഞതിന് ശേഷം വേണം ആഹാരം കഴിക്കാൻ. ഏ വരും. സാരഥിമാർ നിങ്ങൾ, സാരഥിമാർ നിങ്ങൾ, പ്രപഞ്ച സാരഥിമാർ നിങ്ങൾ, മുത്തു നബിയുണ്ട് നിങ്ങളിൽ, ക്രിസ്തു ദേവനുണ്ട് നിങ്ങളിൽ, കൃഷ്ണനും ബുദ്ധനുമെല്ലാം നിങ്ങളുടെ കൊച്ചുമുഖങ്ങളിലുണ്ടല്ലോ. സാരഥിമാർ നിങ്ങൾ, പിറന്ന മണ്ണിൽ മനുഷ്യനു മാത്രം തലചായ്ക്കനില്ലെന്നു അവകാശം. സാരഥിമാർ നിങ്ങൾ,
ലഭിച്ചവരെ കൊടി താഴ്ത്തിക്കാൻ പുതിയൊരു ശക്തിയായി വളരണം നിങ്ങൾ അജയ്യരായി. സാരഥിമാർ നിങ്ങൾ, പ്രപഞ്ച സാരഥിമാർ നിങ്ങൾ, മുത്തു നബിയുണ്ട് നിങ്ങളിൽ, ക്രിസ്തുദേവനുണ്ട് നിങ്ങളിൽ, കൃഷ്ണനും ബുദ്ധനുമെല്ലാം നിങ്ങളുടെ കൊച്ചുമുഖങ്ങളിലുണ്ടല്ലോ. സാരഥിമാർ നിങ്ങൾ. ആശാന് റോഡിൽ കയറാൻ ഞങ്ങളെ കൂട്ടി കയറ്റും. ഞങ്ങളെ ഈ കാശൊന്നുമില്ല. കാശില്ലെങ്കിൽ ഈ സാരി എന്നാ മതി. അയ്യോ കേശവ തല്ലല്ലേ, ഞാൻ നാണുവാ. ഞാൻ നമ്മുടെ കുഞ്ഞപ്പനാണ്. അയ്യോ നിങ്ങൾ എന്തിനാ തെണ്ടാൻ ഇറങ്ങിയത്? ഞങ്ങൾ തെണ്ടുകളല്ലടും, കളർ കോടനെ തോപ്പിക്കാൻ വേണ്ടി സഞ്ചരിക്കുന്ന ഷാപ്പ് തുടങ്ങിയിരിക്കും. അയ്യോ അത് മാത്രമല്ല, കപ്പയും കറിയും എല്ലാം ഉണ്ട്. എവിടെ? കേശവൻ ഞങ്ങളുടെ പഴയ പതുകാരനല്ലോ, അതുകൊണ്ട് ഇന്ന് മുതൽ ഞങ്ങൾ സ്ഥലത്തെത്തിച്ചേരാം. എന്നാലേ ഒരര കുപ്പി എടുക്ക, എട്ടണയ്ക്ക് കപ്പയും കറിയും കൂടി എടുത്തോളു. എങ്ങനെ ഉണ്ട് സാധനം? ഉഗ്രം കുട്ടൂരിയാ, ഇവനൊന്ന് ഫിറ്റ് ചെയ്തോണ്ട് അലക്കി നോക്ക്, തുണിയെല്ലാം താനേ. കണ്ണുമടച്ചോണ്ട് കുടിച്ചോ, കാശട്. ആശാന് ഇന്നത്തെ കച്ചവടം ക്ലോസ്. ആശാനെ, ലൈസൻസ് എടുത്ത് ഷോപ്പ് നടത്തുന്നതിനേക്കാൾ നമുക്ക് ആദായം ഇതാ. ഞങ്ങൾ രൂപങ്ങളാ. മിണ്ടിപ്പോകരുത്, ഞാൻ ആരാണെന്നറിയാം. കൊള്ളക്കാരൻ രാമു, ശബ്ദിക്കരുത്. ഞങ്ങൾ തെണ്ടി പിരിച്ചതാണ്. ചട്ടമ്പി ഞങ്ങളെയൊക്കെ തെണ്ടിത്തരം കാണിക്കരുത്, ശബ്ദിക്കരുത്. എനിക്കൊക്കെ കള്ളച്ചാരായം കച്ചവടമാണ്. പക്ഷെ സ്റ്റോക്ക് തീർന്നുപോയി. അപ്പോൾ നീയാണ് കൊള്ളക്കാരൻ രാമു അല്ലേ? അതെ, എന്തു വേണം? അയ്യോ, സത്യം പറ. നീ ആരാ? ഞാൻ നാഗപ്പൻ. എന്റെ പേരും പറഞ്ഞ് നീ ഇവിടെയെല്ലാം നടന്ന് പിടിച്ചു പറയും കൊള്ളയും നടത്തിയായിരുന്നു അല്ലേ? ഇനി ഒരിക്കലും ചെയ്യില്ലേ? എനിക്കടാ, എനിക്ക് ഇവരുടെ പിടിച്ചു പറിച്ച് പണം കൊടുറ. നിങ്ങൾ പൊയ്ക്കോളി. വളരെ ഉപകാരം. രാമു കൊള്ളക്കാരനല്ല, ഒരു വലിയ മനുഷ്യനാണെന്ന് ഞങ്ങൾക്ക് ഇന്ന് മനസ്സിൽ. തീരെ പരുവക്കേടാവുമ്പോ ഞങ്ങളും അങ്ങോട്ട് വരുവേ. എപ്പോ വേണമെങ്കിലും വരാം, അത് അഗതികളുടെ കോളനിയാണ്. നമസ്കാരം. മാനേജറുടെ മകളുടെ ആഭരണങ്ങൾ നീയല്ലേ പിടിച്ചു പറിച്ചത്? എന്നിട്ടതെല്ലാം എവിടെ? അത് വളക്കുഴിയിലെ ലീലാമ്മയ്ക്ക് കൊടുത്തേ. അവളീ നാട്ടിലെ മാന്യന്മാരുടെ പൊതുസ്വത്താണ്. കൊച്ചമ്മേ, ഇങ്ങനെ കരുതേച്ച് എത്ര നാൾ തറപ്പിക്കാൻ കഴിയും? എന്റെ ലക്ഷ്യം നിറവേറുന്നതുവരെ എനിക്കെന്റെ യൗവനം നിലനിർത്തിയേ പറ്റൂ. എന്റെ രണ്ടാങ്ങളമാരിൽ മൂത്താളെ കുറിച്ച് ഇന്നോളം ഒരു അറിവുമില്ല.
ബാബു പഠിച്ചു ഒരു നല്ല നിലയിലെത്തിയെന്ന് കേട്ടാൽ പിന്നെ അന്യപുരുഷന്മാർക്ക് വേണ്ടി ഞാൻ അണിഞ്ഞൊരുങ്ങില്ല. കൊച്ചമ്മേ, എപ്പോഴും ആങ്ങളമാരെ കുറിച്ച് ചിന്തിക്കുന്ന കൊച്ചമ്മയ്ക്ക് അവരെ കാണണമെന്ന് ആഗ്രഹമില്ലേ? ഉണ്ട്. പക്ഷേ പതിഥിയായ ഞാൻ അവരുടെ സഹോദരിയാണെന്ന് ലോകം അറിഞ്ഞാൽ അവർക്കത് അവമാനമാണ്. എല്ലാം രഹസ്യമായി സൂക്ഷിച്ചുകൊണ്ട് തന്നെ ഞാൻ ജീവിക്കേണ്ടിയിരിക്കുന്നു. കൊച്ചമ്മേ, മാർക്കറ്റിൽ പോകണ്ടേ? ആ ആ വഴി ബാബുവിന് മണിയോടെ അയക്കണം. വരും, ഞാൻ കാശി തരാം. 30 ലക്ഷം രൂപയ്ക്ക് ഈ ഡിസ്ട്രിക്റ്റിലെ ഷാപ്പുകളെല്ലാം കൂടി ഞാൻ ലേലത്തിൽ പിടിച്ചിരിക്കുന്നു. എല്ലായിടത്തും നല്ല കച്ചവടമുണ്ട്. പക്ഷെ ആ പുളിമൂട്ടി ഷാപ്പിൽ ഒരു തുള്ളി ചാരായം പോലും ചെലവാകുന്നില്ലെന്ന കൺട്രാക്ടിന്റെ പരാതി. അതിനിപ്പോ ഞങ്ങൾ എന്താ ചെയ്യാൻ മുതലാളി? പഴയ കൺട്രാക്ട് നാടും കൂട്ടരും കൂടി നാട് മുഴുവൻ നടന്ന് കള്ളച്ചാരായം വിൽക്കുന്നെന്നാ ഞാൻ കേട്ടത്. അവനെ ഞങ്ങൾ പിടിച്ചു തരാം. അവൻ പൂണ്ട കള്ളനാ. ഈ വേഷത്തിൽ പോയാൽ അവനെ പിടിക്കാൻ പറ്റില്ല. അതിന് വേലയുണ്ട് മുതലാളി. 2 ദിവസത്തിന് അവന്റെ കച്ചവടം ഒതുക്കി തരാം. അത് മതി. ഞങ്ങൾ കണ്ടെ. ആട്ടെ. നീ ആരോട് ഇല്ലാമ? അല്ലേ, കൊച്ചമ്മ അകത്തുണ്ട്. ഞാൻ രാമുവാണ്. എന്റെ പേരും പറഞ്ഞ് നാഗപ്പുരത്ത് റൌഡി ഒരു പെൺകുട്ടിയുടെ ആഭരണങ്ങൾ പിടിച്ചു പറിച്ചു. നിന്റെ കൊച്ചമ്മയുടെ കയ്യിലാണ് അതെല്ലാം കൊടുത്തിരിക്കുന്നത്. എനിക്കറിയില്ല. എന്നാൽ നിന്റെ കൊച്ചമ്മയോട് പറയാം, അവനെ ഞാൻ എന്റെ സംഘത്തിൽ കെട്ടിയിട്ടുണ്ടെന്ന്. 4 മണിക്ക് മുമ്പ് ആഭരണങ്ങൾ അവിടെ എത്തിച്ചില്ലെങ്കിൽ അവനെ ഞാൻ ശരിപ്പെടുത്തും. ഞാൻ കൊച്ചമ്മയോട് പറയാം. കൊച്ചമ്മേ, കൊച്ചമ്മേ, എന്താ കല്യാണി? ആ റൗഡി നാഗപ്പൻ കൊച്ചമ്മയ്ക്ക് തന്നെ ആഭരണങ്ങൾ തിരിച്ചു കൊടുക്കണമെന്ന് എന്നാര് പറഞ്ഞു? കൊള്ളക്കാരൻ രാമു. ഏ, അയാൾ എവിടെ? മിറ്റത്ത് കുതിരപ്പുറത്ത് വന്നിരിക്കുന്നു. കൊച്ചമ്മയുടെ വിവരം പറയാൻ പറഞ്ഞു. എനിക്ക് രാമുവിനെ ഒന്ന് കാണണം. ആളെ ഒന്ന് നേരിട്ട് കാണാൻ കഴിഞ്ഞില്ലല്ലോ. വേണ്ട കൊച്ചമ്മേ, അയാൾ ഭയങ്കര ദമ്മാടിയാ. അല്ല, രാമു പാവങ്ങളെ സഹായിക്കുന്നവനാണെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. രാമുരെ താവളം എവിടെയാണെന്ന് നിനക്കറിയാമോ? അറിയാം, വെട്ടുപാറയുടെ അടുത്താ. എന്നാൽ ആഭരണം ഇവിടെ വെച്ചേക്കണ്ട. ഇപ്പൊ തന്നെ കൊണ്ടുപോയി രാമുവിനെ ഏൽപ്പിക്കണം. എനിക്ക് മനസ്സിലായില്ല. മനസ്സിലാക്കതാണല്ലോ എന്നെ കവർച്ചക്കാരനാക്കിയത്. ഞാനോ? അതെ. നിങ്ങളുടെ ആഭരണങ്ങൾ എല്ലാം ഉണ്ടോ നോക്കൂ. എല്ലാം ഉണ്ട്. എന്റെ പേരിൽ ഒരാൾ മാറാട്ടമാണ് നടന്നത്. അവനെ ഞാൻ കയ്യോടെ പിടിച്ചു. അപ്പോൾ രാമു? എരപ്പാളികൾ ഭയപ്പെടുന്ന ഒരു രാമു ഇവിടെയുള്ളൂ. അത് ഞാനാണ്. അത് സാരമില്ല. ഒന്ന് ചോദിച്ചോളട്ടെ, എന്തിനാ ഇത്രയും വിലപിടിപ്പുള്ള ആഭരണങ്ങൾ കൊണ്ടു നടക്കുന്നത്? ഇഷ്ടമില്ലെങ്കിൽ ഇനി ഇടില്ല. അയ്യോ, എന്റെ ഇഷ്ടത്തിന് പറഞ്ഞല്ല. ഉണ്ണാനും ഉടുക്കാനും ഇല്ലാതെ ഒട്ടേറെ പാവങ്ങൾ ഈ പ്രദേശത്തുണ്ട്. ഈ ആഭരണങ്ങൾക്ക് വേണ്ടി ചെലവാക്കുന്ന പണമുണ്ടെങ്കിൽ അവരിൽ പലരെയും രക്ഷിക്കാൻ കഴിയും. എങ്കിൽ ഇതെടുത്തോളൂ. വേണ്ട, മറ്റൊരാൾ പിടിച്ചു പറിച്ച ആഭരണങ്ങളല്ലേ. അച്ഛനെ കൊണ്ടി നേൽപ്പിക്കൂ, ഞാൻ വരട്ടെ. എന്റെ ഭൂമി കയ്യേറിയ എരപ്പാളികളെയാണ് ഞാൻ ഇറക്കി വിട്ടത്. അവരെ തിരിച്ചവിടെ കുഴിപ്പാർപ്പിക്കണമെന്ന് പറയുന്ന നിങ്ങൾക്ക് വിവരമുണ്ടോ? അവരും മനുഷ്യരാണ്. ഉണ്ണാനും ഉടുക്കാനും ഇല്ലാതെ നരയിക്കുന്ന ആ സാധുക്കളോട് കരുണ കാണിക്കണമെന്നേ ഞാൻ പറഞ്ഞുള്ളൂ. എന്നാലേ ഞാൻ എന്റെ ഈ ബംഗ്ലാവ് ആ പട്ടികൾക്ക് തീരെടുത്ത് കൊടുത്തേക്കാം. ഒരു വക്കാലത്ത് കൊണ്ടുവന്നിരിക്കും. ദൈവം തന്ന സൗഭാഗ്യങ്ങളുടെ മുകളിൽ നിന്നുകൊണ്ട് ഒരു പറ്റ മനുഷ്യരെയാണ് അങ്ങ് പട്ടികളെന്ന് വിളിക്കുന്നത്. നിലതെറ്റിയാൽ അങ്ങേക്കും ആ ഗതി വന്നുകൂടുന്നില്ല. തന്റെ ഉപദേശങ്ങളൊക്കെ ചെത്തനോട് മതി, എന്റെ വേണ്ട. ഞാൻ പറഞ്ഞ കാര്യം ചെയ്യാൻ സന്മനസ്സില്ലെങ്കിൽ വേണ്ട, പക്ഷേ സഭ്യമായിട്ട് ഒന്ന് സംസാരിക്കുകയെങ്കിലും ചെയ്തുകൂടെ? ആ രാമുവിനെ എനിക്കെതിരായി ഇളക്കിവിടുന്നത് എന്നോട് ഇങ്ങനെയും അല്ലടോ സംസാരിക്കേണ്ടത്. ഞാൻ അറിഞ്ഞിടത്തോളം രാമു നീതിയിൽ വിശ്വസിക്കുന്നവനാണ്. പിടിച്ചുപറിയും കൊള്ളയും നടത്തുന്നവനെ നീതിമാൻ എന്ന് പറയുന്ന തന്നെ ചെരിപ്പൂരി അടിക്കണം വേണ്ടത്. എന്നാൽ അതുകൂടി കഴിഞ്ഞിട്ട് ഞാൻ പോവാം. രാജശേഖരൻ മുതലാളി,
ഈ ബംഗ്ലാവിലെ ഇരുമ്പ് പെട്ടികൾക്കുള്ളിൽ ലക്ഷക്കണക്കിന് രൂപയിരിപ്പുണ്ടെന്ന് എനിക്കറിയാം. അതിന്റെ അഹന്തമുണ്ട്. നിങ്ങൾ മനുഷ്യനെ നിന്ദിക്കുന്നു, കുടിയൊഴിപ്പിക്കുന്നു, പട്ടണിക്കാരുടെ ഭക്ഷണ സാധനങ്ങൾ നിങ്ങൾ തട്ടിയെടുക്കുന്നു. എനിക്കിഷ്ടമുള്ളതൊക്കെ ഞാൻ ചെയ്യും. ചെയ്തോളൂ. പക്ഷേ ഈ മലയോരത്തെ മനുഷ്യരുടെ കൂടെ എന്നും ഞാൻ കാണും. ആയുധമെടുപ്പിക്കാനല്ല, അവരുടെ കണ്ണീരൊപ്പാൻ. ദൈവം നിങ്ങൾക്ക് നല്ലത് വരുത്തട്ടെ. അതിന് തന്റെ ശുപാർശ എനിക്ക് വേണ്ടു. ഫാദർ, ഞാനെല്ലാം കേട്ടു. ഫാദർ ക്ഷമിക്കണം. എന്റെ അച്ഛന് വേണ്ടി ഞാൻ മാപ്പ് ചോദിക്കുന്നു. സാരമില്ല കുഞ്ഞി, ഒരു കരണത്തടിച്ചാൽ മറുകരണവും കാണിച്ചു കൊടുക്കേണ്ടവരാ ഞങ്ങൾ. ഇതാ പാവങ്ങൾക്ക് വേണ്ടി എന്റെ ഒരു വലിയ സംഭാവനയാണിത്. ദയവചെയ്ത് ഇത് സ്വീകരിക്കണം, പ്ലീസ്. കുഞ്ഞെ, നിന്നെ പോലെ ജീവകാരുണ്യവും ദൈവവിശ്വാസവുമുള്ള ഒരു മകളുള്ളത് കൊണ്ടായിരിക്കാം ഇന്നും ഈ കുടുംബത്തിൽ ഐശ്വര്യം നിലനിൽക്കുന്നത്. ഗോഡ് ബ്ലെസ് യു. പൂക്കുറി നീ കിളി കോരു പുള്ളി മാനേ സ്നേഹ.
മോളെ. എന്റെ അമ്മേ, നീ എന്താ ഇവിടെ വന്ന് നിൽക്കുന്നത്? വെറുതെ. ഒന്ന് എളുപ്പം വിടടാ, പണൂടെ എത്തിച്ചിട്ട് സന്ധിക്കൊന്ന് മടങ്ങണം. സാറേ, പാവപ്പെട്ട തൊഴിലാളികൾ ബോണസ് ചോദിച്ചപ്പോ ബിസിനസ് ആകെ നഷ്ടമാണെന്നല്ലേ മുതലാളി പറഞ്ഞത്. എന്നിട്ടിപ്പോ ലക്ഷക്കണക്കിന് രൂപയിലെ ബാങ്ക് കൊണ്ടിടാൻ പോകുന്നത്. ഈ പണം വർഷങ്ങളായി ബംഗ്ലാവിൽ സ്റ്റോക്കിരിക്കുന്നത് ആ രാമു എന്ന് പറയുന്ന റാസ്കൾ വല്ല ശല്യമുണ്ടാക്കുമെന്ന് കരുതി മുതലാളിയുടെ ബന്ധു വീട്ടിൽ കൊണ്ട് ഏൽപ്പിക്കാനാ പോകുന്നത്. ഈ പണം കൊടുക്കണം. എന്റെ പണം തിരിച്ചു കിട്ടിയതിന് എങ്ങനെയാണ് നന്ദി പറയേണ്ടത് എനിക്കറിയില്ല. പറയൂ ബാബുവിന് എന്ത് പ്രതിഫലമാണ് ഞാൻ തരേണ്ടത്? എനിക്കുള്ള പ്രതിഫലം ഞാൻ ഒന്നാം തീയറും സർക്കാരിൽ നിന്ന് പറ്റുന്നുണ്ട്. അത് ശമ്പളം. ദിസ് ഇസ് എ ഗിഫ്റ്റ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ്. എന്റെ സന്തോഷത്തിന് വേണ്ടി എന്തെങ്കിലും സ്വീകരിക്കാതെ ബാബുവിനെ ഞാൻ വിടില്ല. പണത്തിന്റെ പേരിൽ സ്നേഹം നിലനിർത്താനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ മേലെ നാം തമ്മിൽ കാണണ്ട. അച്ഛാ, നമ്മുടെ ചെമ്പകം പൂത്തു, നിറച്ചു മുട്ടുണ്ട്. എന്റെ മോളാ ബാബു, നിങ്ങൾ പരിചയമുണ്ടോ? അച്ഛാ, ഞാനും ബാബുട്ടനും ഒരു കോളേജിലായിരുന്നു. എന്റെ സീനിയറാണ്, സ്പോർട്സിന്റെയും ഫുട്ബോളിന്റെ ഒക്കെ ചാമ്പ്യൻ ആയിരുന്നു. അപ്പൊ ചുമ്മാതല്ല, പോലീസ് ഉദ്യോഗസ്ഥനായത്. മോളെ, ബാബു ആദ്യമായി ചാർജ് എടുത്തിരിക്കുന്ന ഇവിടെയാണ്. ആ രാമുവിനെ പോലുള്ള ഇരപ്പാളുകളെ നിലക്കി നിർത്താൻ പറ്റിയ ഒരു ഇൻസ്പെക്ടറെ കാത്തിരിക്കയാണ്. ആ മോള് പോയി ബാബുന് കാപ്പി കൊടുക്കാൻ പറയും. കാപ്പി ഒന്നും കൊടുക്കണ്ട അച്ഛാ, ഈ ബാബുട്ട് സ്നേഹം ഇല്ലാത്ത ആളാണ്. എന്ത് പറച്ചിലാ മോളെ, ഫസ്റ്റ് റാങ്ക് പാസ്സായെന്നറിഞ്ഞ് ഒരു കൺഗ്രാജുലേഷൻ ലെറ്റർ അയച്ചാൽ മറുപടി അയക്കണ്ടേ? ഐ ആം വെരി സോറി. സോറി ഒന്നും പറയണ്ട. പൊന്നാനി പോസ്റ്റ് ഓഫീസ് ഇല്ലാത്ത നാടാണോ? പൊന്നാനിയിൽ പോസ്റ്റ് ഓഫീസ് ഉണ്ട്, പക്ഷേ അവിടെ പെണ്ണുങ്ങളെ എഴുത്തിറക്കില്ല. പിന്നെ ബാബു, ഈ പണം ബാങ്കിൽ എത്തിക്കാൻ കൂടി എന്നെ ഒന്ന് സഹായിക്കും. തീർച്ചയായും, പക്ഷേ ഈ പണം ഏത് വകയിൽപ്പെട്ടാണെന്ന് എനിക്കറിയണം. ഇത് ഇതെന്റെ സമ്പാദ്യമാ? സമ്പാദ്യം എന്ന് പറഞ്ഞുകൊണ്ടായില്ലേ, ഇത് ഡിപ്പാർട്ട്മെന്റ് കൂടി അറിഞ്ഞ പണമാണ്. ബ്ലാക്ക് മണിയാണോ എന്നാണ് എനിക്കറിയേണ്ടത്. ബ്ലാക്ക് മണിയൊന്നുമല്ല. പിന്നെ
കണക്കുകളെല്ലാം ഞാൻ പിന്നെ കാണിച്ചു തരാം. ബാബു കാപ്പ് കുടിച്ചു. മധുരമൊക്കെ മതിയോ യമാനെ? എന്താ പേര്? അപ്പു. ഐസ് അപ്പു എന്നാ എല്ലാരും വിളിക്കുന്നത്. എവിടാ സ്വദേശം? പാപ്പനും കൂട്. നിന്നെ കണ്ടാലേ ഒരു പാപ്പനും കൂടുതൽ ലക്ഷണം ഉണ്ട്. ഇത് ബ്ലാക്ക് പണിയാണെന്ന് ബാബു ചോദിക്കുന്നു. അല്ലെന്ന് പറയണം. എടി പണ്ടി, ഇന്നത്തെ കാലത്ത് കണക്കിലുള്ള പണം കൊണ്ട് മാത്രം ജീവിക്കാൻ ഒക്കൂ. സ്റ്റേറ്റ്മെന്റ് എഴുതുന്നതിന് മുമ്പ് നീ ചെന്ന് ബാബുവിനോടൊന്ന് മയത്തെ സംസാരിക്കണം. എന്നെ കൊണ്ട് വയ്യച്ച. നീ നോക്ക്, നിനക്ക് വേണ്ടി മാത്രമാണ് മോളെ അച്ഛൻ ഇത്രയും കഷ്ടപ്പെട്ട് പണം ഉണ്ടാക്കുന്നത്. ഞാൻ ഈ തുകയുടെ ശരിയായ കണക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇൻകം ടാക്സിൽ നിന്ന് നടപടി എടുക്കും. അച്ഛന് വീണ്ടും ഹാർട്ട് അറ്റാക്ക് ഉണ്ടായെന്ന് വരും. എന്നെ പഠിപ്പിച്ചൊരു ഇൻസ്പെക്ടർ ആകണമെന്നുള്ളതായിരുന്നു എന്റെ അച്ഛന്റെ ആഗ്രഹം. എന്നിട്ട് എന്റെ അച്ഛനൊരു അക്കടി പറ്റി. അതെന്താ? പഠിപ്പിക്കാൻ വെച്ചിരുന്ന കാശ് പഠിച്ചോണ്ട് ഞാൻ സ്ഥലം വിട്ടു. അപ്പൊ നീ പരമയോഗ്യം തന്നെ. ബാബുട്ടൻ എനിക്കൊരു ഉപകാരം ചെയ്യണം. എന്താ രാജി? എന്റെ അച്ഛൻ ഒരു ഹാർട്ട് പേഷ്യന്റ് ആണ്. അനിയൻ മരിച്ചതിന്റെ ഷോക്ക് മൂലമാണ് അച്ഛൻ ആദ്യത്തെ ഹാർട്ട് അറ്റാക്ക് ഉണ്ടായത്. ഈ പണത്തിന്റെ സോഴ്സ് ഒക്കെ ചോദിച്ച് ബാബുവേട്ടൻ അച്ഛനെ വിഷമിപ്പിക്കരുത്. നിയമത്തിന്റെ പരിധി നിൽക്കുന്ന എന്ത് സഹായവും എപ്പോഴും ഞാൻ ചെയ്യാം. ഈ പണം ഇൻകമായി കാണിച്ച് അതിന് ടാക്സ് അടയ്ക്കുന്നതാണ് സേഫ് എന്ന് അച്ഛനോട് പറഞ്ഞേക്കൂ. ശരി. എന്നാൽ ഞാൻ ഇറങ്ങട്ടെ. ചേട്ടൻ എവിടെ താമസിക്കുന്നേ? അടുത്തൊരു വാടക വീട്ടില്. ഞാനും വരട്ടെ? വേണ്ട, ഞാനിപ്പോ സ്റ്റേഷനിലേക്കാ. ഇനി ഒരു ദിവസം വന്ന് കൂട്ടിക്കൊണ്ടു പോ. ഞാൻ കാത്തിരിക്കും. ഓക്കെ. ഈ മണിയാട് പൊന്നാനി ചെന്നിട്ട് അവിടെ നിന്ന് ചുറ്റിക്കറങ്ങിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. നേരാ, ബാബുവിന് ജോലി കിട്ടി നമ്മൾ ഇങ്ങോട്ട് പോന്ന വിവരം അവരെങ്ങനെ അറിയാനാണ്? വർഷങ്ങളായി നമ്മൾ ഈ പണം ഒപ്പിട്ട് വാങ്ങിക്കുന്നത് ബാബുവിനെ പഠിപ്പിച്ച് ഒരു നല്ല നിലയിൽ എത്തിക്കാനാണ്. അതിനെന്താ, നമ്മൾ വിചാരിച്ചതിനേക്കാളും വലിയൊരു ജോലിയല്ലേ അവനിപ്പോ കിട്ടിയിരിക്കുന്നത്. നമുക്കതിൽ അഭിമാനമുണ്ട്. പക്ഷെങ്കിൽ ബാബുവിന് ജോലി കിട്ടി വിവരം പോലും അറിയാണ്ടല്ലേ ആ പെങ്കൊച്ചി ഇപ്പോഴും പണം അയക്കുന്നത്. നമുക്കൊരു കാര്യം ചെയ്യാം, ഇനിയും പണം വരുമ്പോ കൈപ്പറ്റണ്ട. അപ്പോ കാരണം അറിയാൻ വേണ്ടി നേരിട്ട് വരും. അതെങ്ങനെ വരാനാ? ഇപ്പോഴും ശരിക്കുള്ള മേൽവ്യാസം വെക്കാണ്ടല്ലേ ആ പെങ്കൊച്ചു പണം അയക്കുന്നത്. തിരിച്ചയച്ചാൽ അതിന്റെ കൈ കിട്ടും എന്താണ് ഉറപ്പ്? മോനെ, നീ വരാൻ നമ്മൾ കാത്തിരിക്കുകയായിരുന്നു. എന്താ പാപ്പ? ഇന്നും തങ്ങളുടെ പണം വന്നിട്ടുണ്ട്. ഓഹോ മോനെ, ഈ ഉടുപ്പും തൊപ്പിയും ഒക്കെ അണിയാനെ കൊണ്ടുള്ള ഭാഗ്യം ഉണ്ടായത് എന്റെ പെങ്ങള് കാരണമാണ്. ഈ ദുനിയാവിൽ എവിടെ ഉണ്ടെങ്കിലും നീ അവരെ കണ്ടുപിടിക്കണം. ആ ചിന്ത എപ്പോഴും എന്റെ മനസ്സിലുണ്ട് ബാപ്പ. ഞാൻ എവിടെയെല്ലാം അന്വേഷിക്കുന്നുണ്ടെന്ന് അറിയാമോ? പടശോനെ, ഈ കൂടപ്പുറത്തോൾ ഒന്നിക്കുന്നത് കണ്ടിട്ടേ നീ നമ്മളെ വിളിക്കാവൂ. ബാപ്പ വിഷമിക്കണ്ട, എന്നെങ്കിലും എന്റെ കൂടപ്പുറപ്പുള്ള ഞാൻ കണ്ടുപിടിക്കും. വേഷമൊന്നും കാണിക്കണ്ട, എനിക്കൊരു അരക്കുപ്പി വേണം. അപ്പൊ ഞങ്ങള് മനസ്സിലായി. പിന്നെ മനസ്സിലാക്കാതെ എടുക്ക്. ഇന്നാ ഇട, ഇത് സർക്കാർ വിചാരം തന്നാണോ? ഞങ്ങൾ മാറ്റുന്ന അത്തയും കുട്ടൂടിയും വെട്ടിരുമ്പും ഒന്നും എവന്റെ ആയലത്ത് വരില്ല. എനിക്ക് പങ്കില്ല. ഞാൻ വെപ്പുകാരിയാന്നേ. എവിടാ നീ കേന്ദ്രം? കേന്ദ്രം അങ്ങ് വടക്ക് ഡൽഹിയിലാന്നേ. അതെനിക്കറിയില്ലേ. അറിയില്ലേ? സാരമില്ല, ഇവിടെ വെച്ച് നമുക്ക് അമ്മാരെ പിടിക്കാം. കൊറേ കാലമായിട്ട് നിന്നെ കൊണ്ട് തപ്പി അടക്കായിരുന്നു. എന്താടി അതിനിടയ്ക്ക് പുള്ളിപ്പോയ? പേടിച്ചായിരിക്കും. അയ്യോ, വിശ്വാസമില്ലേ അമ്മ, നീ സാരിയുടെ തലക്കോട്ട് പിടിച്ചോ. ഞാൻ അപ്പുറത്ത് ഇറങ്ങി ഇപ്പൊ വന്നേക്കാം. എടാ ഉണ്ണി, ഇവിടെ ഒന്ന് ശരിക്കും ഉരുട്ടിയ. ഇവിടെ കൂട്ടുകാരന്മാരെ എവിടെയാണെന്നറിയാം. എല്ലാത്തിനും ഇന്ന് സന്ധ്യയ്ക്ക് മുമ്പ് നമുക്ക് വരണം.
ആ അവള് മുള്ളിയേച്ച് വരട്ടെ. എത്ര നേരമായിടി, ഒന്ന് നിർത്തിയേച്ച് വാ. ഏടാ അവള് കടന്നു കളഞ്ഞല്ലോ. കൊച്ചമ്മേ, ഒരു പാതിരിയച്ചൻ വന്നിരിക്കുന്നു. പാതിരിയച്ചനോ? അയാൾക്ക് ഈ വീട്ടിലെന്താ കാര്യം? പാവങ്ങൾക്ക് വേണ്ടി പണം പിരിക്കാൻ വന്നതാ. ഓഹോ, അച്ഛൻ എന്ത് വേണം? മറ്റാരുടെയോ വീടാണെന്ന് കരുതിയാണ് ഞാൻ ഇവിടെ കയറിയത്. എന്നെ സ്നേഹിച്ചു പോയ തെറ്റിന് ആരോ തല്ലിക്കൊന്നു കൊക്കയിലെറിഞ്ഞെന്നാണ് ഞാൻ ഇതുവരെ വിശ്വസിച്ചിരുന്നത്. നിങ്ങളുടെ നന്മയെ കരുതി ഞാനൊന്ന് ഒളിച്ചു പോവുകയാണ് ഉണ്ടായത്. ദൈവം ഒരിക്കലും ഞാൻ പ്രതീക്ഷിക്കാത്ത ഒരു സ്ഥലത്ത് എന്നെ കൊണ്ടെത്തിച്ചു. ഒടുവിൽ എല്ലാവരെയും സ്നേഹിക്കാനും സേവിക്കാനും ഉള്ള ഒരു വേഷമാണ് എനിക്ക് കിട്ടിയത്. അങ്ങ് വെളിച്ചത്തിലേക്കാണ് പോയത്, ഞാൻ ഇരുട്ടിലേക്കും. പഴുക്ക് ചാലുകളിൽ കൂടി ഞാൻ നീന്തുന്നത് ഒരു ലക്ഷ്യത്തിന് വേണ്ടിയാണ്. പക്ഷേ ഒരാൾക്ക് വേണ്ടി മാത്രം സൂക്ഷിച്ചിരുന്ന എന്റെ ജീവിതം കളങ്കപ്പെട്ടു പോയതിൽ എനിക്ക് വേദനയുണ്ട്. ദൈവം നിങ്ങൾക്ക് മാപ്പ് തരട്ടെ. പണം പിരിക്കാനല്ലേ അങ്ങ് വന്നത്? അതെ. പാപത്തിന്റെ കരപുരണ്ടതാണെങ്കിലും എന്റെ അലമാരിയിൽ കെട്ടുകണക്കിന് പണം ഇരിപ്പുണ്ട്. ഇതാ, ആവശ്യമുള്ളതെടുത്തോളൂ. വേണ്ട, ആ പണം എനിക്ക് വേണ്ട. അത് കൊണ്ടുപോയി സാധുക്കൾക്ക് ഭക്ഷണമായി കൊടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം. ബാബുട്ട, ബാബുട്ട, രാജിയോ വീട് എങ്ങനെ കണ്ടുപിടിച്ചു? ഹേമമ്മാരുടെ വീട് കണ്ടുപിടിക്കാൻ നല്ല പ്രയാസമുണ്ട്. ഇതാരാ മോനെ? ഉമ്മ, ഇതാണ് രാജശേഖര മുരളിയുടെ മകൾ. ഇതെന്റെ ഉമ്മ. ഉമ്മ, ഞാനൊരു പറ്റിപ്പുകാരന്റെ പേരിൽ കംപ്ലൈന്റ് ചെയ്യാനാ വന്നത്. ആരാത്? സ്ഥല ഇൻസ്പെക്ടർ ബാബു. വരാന്ന് പറഞ്ഞ വരില്ല. വിഷമിക്കണ്ട, അവനെ ഇന്ന് എന്നെ കസ്റ്റഡിയിലെടുത്ത് പറയുന്നിടത്ത് ഏൽപ്പിക്കാം സാർ. എന്താ മോളുടെ പേര്? രാജി. മോനെ, നമ്മള് പള്ളിയിൽ നിന്ന് വരണ വിളിച്ച് രാജശേഖര മോനാളി കാൽ പോണതുണ്ട്. ബാപ്പ, മുതലാളിയുടെ മകളാണത്. രാജിക്കുഞ്ഞോ? പടശോനെ, പണ്ട് പെരുങ്ങിണി പോലെ ഇരുന്ന പെങ്കൊച്ചല്ലേ, ഇപ്പൊ വളർന്നു പോയല്ലോ. നിങ്ങൾ കണ്ണു വെക്കാണ്ടിരിക്കും മനസ്സേനെ. ബാപ്പ, ഇവരുടെ കഴുകമല എസ്റ്റേറ്റ്. ഈ എസ്റ്റേറ്റും വാങ്ങിച്ച മോളെ, മോലാളോട് പറയും പഴയ കങ്കാണി വീരായി മോലാളിയെ കാണാൻ വരണുണ്ട്. മോനെ, മുതലാളി നല്ല തങ്കപ്പെട്ട മനുഷ്യനാ, മോലാളിക്ക് വേണ്ട ഒത്താശയൊക്കെ നീ ചെയ്തു കൊടുക്കണം. ശരി ബാപ്പ. എന്താ? ഞങ്ങൾ പോലീസിനെ പഠിച്ച് നാട്ടിൽ നിന്ന് കാട്ടി കയറിയിരിക്കുക. ഞങ്ങളുടെ മണം അടിച്ചാ മതി, അവന്മാർ റാഞ്ചി കൊണ്ടുപോകും. രാമുവേട്ട, ഞങ്ങളെ രക്ഷിക്കണം. അപ്പോൾ മൊബൈൽ ഷോപ്പ് പൊളിഞ്ഞോ? പൊളിഞ്ഞു, പാളീസായി. ആപ്പീസും പൂട്ടി. ഒരു പെങ്കൊച്ചുണ്ടായിരുന്നത് 100 ആയി. ശരി, ഞാൻ നിങ്ങൾക്ക് താവളത്തിലിടം തരാം. പക്ഷെ അവിടെ പോയി വീണ്ടും ചാരാ കച്ചവടം തുടങ്ങരുത്. ഇനി ഈ ജമ്മ താപണിയില്ലേ. ശരി വാ. Thank you.
ശ്രീരാഗം നീലക്കടമ്പിന്റെ ശൃംഗാരം നീൾമിഴിക്കോണിലെ കർപ്പൂരധാരയായി കാമിനി നിന്നിലൊളിച്ചതാര് കാമിനി നിന്നിലൊളിച്ചതാര് അത് നീയോ പന്തൽ തീർത്തു തുമ്പപ്പും കിങ്ങിനി കാതിൽ ചാർത്തി ചെമ്പക ചില്ലയാൽ പന്തൽ തീർത്തു തുമ്പപ്പും കിങ്ങിനി കാതിൽ ചാർത്തി നെയ്യാമ്പൽ കൊണ്ടൊരു താലിയണിഞ്ഞു നെയ്യോടുകൈയൊരുമി പാടി നടന്നു കുറവയിടാ കുയിലുകളോ കർപ്പൂരധാരയായി കാമിനി നിന്നിലൊളിച്ചതാര് കാമിനി നിന്നിലൊളിച്ചതാര് അത് നീയോ ടച്ചുവേഗം വധുവും വരനും ഉറക്കമായോ മണവറവാതിലടച്ചുവേഗം വധുവും വരനും ഉറക്കമായോ തിരനീട്ടി ചൊല്ലുന്ന പ്രേമരഹസ്യം നിറമാറിലൊളിക്കുന്ന തീരമേ നിൻ കവിളിനയിൽ പരിഭവമോ കവിളിനയിൽ പരിഭവമോ കാണാത്ത സ്വപ്നമോ അതോ നീയോ ഞാനോ നീയോ ഞാനോ നീയോ ഞാനോ നീയോ നീർച്ചോല പാടുന്ന ശ്രീരാഗം നീലക്കടമ്പിന്റെ ശൃംഗാരം കാമിനി നിന്നിലൊളിച്ചതാര് കാമിനി നിന്നിലൊളിച്ചതാര് അത് നീയോ ഞാനോ നീയോ ഞാനോ നീയോ ഞാനോ നീയോ ധീരാലയം ഒന്ന് കാണാൻ എന്റെ കണ്ണ് കൊതിച്ചിരിക്കരുത്. പഴയ കാര്യങ്ങൾ ആലോചിക്കുമ്പോ ആദ്യം എന്റെ മനസ്സിൽ വരുന്നത് ധീരാലാണ്. ആ സ്നേഹം കൊണ്ടല്ലേ
ഞമ്മൾ മുതലാളിയെ കാണാൻ ഓടി വന്നത്. ലോകത്ത് ഒരു മുതലാളിയും ഒരു പാവപ്പെട്ട കങ്കാണിയോട് ഇത്രയും സ്നേഹം കാണിക്കില്ല. റോബർട്ട്, വീരാനിപ്പോ എന്നെക്കാളി ഭാഗ്യവാനാണ്. ഒരേ ഒരു മകനുള്ളത് സമർത്ഥനായ ഇൻസ്പെക്ടർ അല്ലേ? എല്ലാം പെടശോന്റെ കാരുണ്യമാണ്. മുതലാളിക്ക് വേണ്ട എല്ലാ ഒത്താശകളും ക്ഷീണമെന്ന് ഞമ്മൾ മോനോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അതിന് പറയാനുണ്ടോ? ബാബു വന്നതിന് ശേഷമല്ലേ ഞാനൊന്ന് സമാധാനമായി ഉറങ്ങിത്തുടങ്ങിയുള്ളൂ. ഗുഡ് മോർണിംഗ് ഡോക്ടർ, ഗുഡ് മോർണിംഗ്. ഞാൻ നിങ്ങളെ തന്നെ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. ഐ ആം സോറി, ഇങ്ങോട്ട് വരാനിറങ്ങിയപ്പോഴാണ് ഒരു എക്സ്പ്രസ് ഡെലിവറി വന്നത്. വിടാക്കുവോ? യു അണ്ടർസ്റ്റാൻഡ്? എന്നാ എക്സ്പ്രസ് ആയിട്ടൊന്ന് കുത്തിവെച്ചാട്ടെ. ഏട്ടോ മുതലാളി, പൊന്നാണി വെച്ച് നമുക്കൊരു വയറടി വന്നു. നമ്മൾ ഡോക്ടറെ അടുത്ത് പോയി. ആ പകയും ഒലക്കിന്റെ വണ്ണമുള്ള ഒരു സൂചി കൊണ്ടുവന്നിരിക്കുന്നു. കുത്തിവെക്കായി നമ്മൾ പറഞ്ഞു. അതുകൊണ്ട് നിന്നെ ഉമ്മാനെ കുത്തിവെക്കായി. ഇന്ന് വരെ സ്വന്തം മകൾക്ക് പോലും തിരിച്ചറിയാൻ കഴിയാത്ത മുതലാളിയെ ആ കിളവൻ മനസ്സിലാക്കിയെന്ന് മുതലാളിക്ക് വെറുതെ തോന്നിയതായിരിക്കും. അങ്ങനെ അല്ലടാ, എന്റെ കയ്യിൽ പട്ടവൻ കടിച്ചൊരു പാട് വായാതെ കിടപ്പുണ്ട്. ഡോക്ടർ ഇൻജക്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കണ്ടു, ഞാൻ മാധവനാണെന്ന് തിരിച്ചറിഞ്ഞു. അതുകൊണ്ടാണ് യാത്ര പോലും പറയാതെ അവൻ പെട്ടെന്ന് വിളിക്കാറുണ്ട്. അപ്പോഴത് കുഴപ്പമാണല്ലോ. ഇനി എന്ത് ചെയ്യണം മുതലാളി? ഇനി ചെയ്യാൻ ഒന്നേ ഉള്ളൂ. ഉമ്മ എന്തിനാ ഇവിടെ നിൽക്കുന്നത്? നിന്റെ വാപ്പ മുതലാളിയെ കാണാൻ പോയിട്ട് ഇതുവരെ വന്നില്ലല്ലോ മോനെ. രാജശേഖരൻ മുതലാളിയും ബാപ്പായും എത്ര കാലം കൂടിയ തമ്മിൽ കാണുന്നത്? ഉടനെ വിട്ടയക്കുന്നു. മൂവന്തി ആയ പിന്നെ വാപ്പയ്ക്ക് കണ്ണു കാണത്തില്ല. എന്റെ മുമ്പ് ഇത് കൂട്ടിട്ട് വന്നു. ശരി ഉമ്മ. എടാ ഇൻസ്പെക്ടറെ, നിന്റെ വാപ്പയെ ഞാനാണ് തല്ലിക്കൊന്ന് കെട്ടിവെച്ചിരിക്കുന്നത്. എന്നെ പിടിക്കാൻ ഇനിയും നീ ശ്രമിച്ചാൽ നിന്റെയും അന്ത്യം ഇത് തന്നെയായിരിക്കും. കൊള്ളക്കാരൻ രാമു. നിങ്ങളോട് പോവാനല്ലേ പറഞ്ഞത്? എന്റെ പഴയ ജീവിതത്തിലേക്ക് ഞാൻ തിരിച്ചു വരില്ല. ലീലാമ്മയ്ക്ക് എന്ത് വേണമെങ്കിലും തരാം. എനിക്കൊന്നും വേണ്ട. നിങ്ങളെ പോലുള്ളവരുടെ നിഴൽ പോലും ഇനി മുറ്റത്ത് വീഴാൻ പാടില്ല. എന്നിൽ നിന്ന് നിനക്കിനി ഒരു സഹായം ഉണ്ടാവില്ല. ഞാൻ ആവശ്യപ്പെട്ടില്ലല്ലോ. നിങ്ങൾക്ക് പോകാം. ശരി കല്യാണി. എന്താ വച്ചമ്മേ? കല്യാണി, അച്ഛനെ കണ്ടത് മുതൽ എനിക്കൊരു മനസമാധാനമില്ല. ഞാൻ നാടുവിട്ട് എവിടെയെങ്കിലും പോവും. കൊച്ചമ്മ എന്താ ഭ്രാന്ത് പറയുന്നു? ഈ സ്വത്തുക്കളെല്ലാം ഉപേക്ഷിച്ചിട്ട് പോകാനോ? എനിക്ക് മനഃശാന്തി കിട്ടുന്നത് എവിടെയോ അവിടേക്ക് ഞാൻ പോകും. എന്റെ സ്വത്തുക്കൾ മുഴുവനും കിടപ്പാടമില്ലാത്ത പാവങ്ങൾക്ക് വേണ്ടി ഫാദർ മാത്യുവിനെ ഞാൻ ഏൽപ്പിക്കും. എനിക്കുടനെ അദ്ദേഹത്തെ കാണണം. വരൂ. കുടിയിറക്കിവിട്ട പാവങ്ങളെല്ലാം വെട്ടുപാറയുടെ അടുത്താണ് താമസിക്കുന്നത്. അതുങ്ങളെ സഹായിക്കാനാ അച്ഛൻ അവിടെ കഴിയുന്നത്. അയ്യോ കൊച്ചമ്മേ, രാമു ആണല്ലേ കിടക്കുന്നത്? രാമു. അയ്യോ, മുതുകുന്ന് ചോര വരുന്നുണ്ട്. എന്തോ അപകടം പറ്റിയതാ. ഇനി എന്ത് ചെയ്യും കൊച്ചമ്മേ? നമുക്കയാളെ വീട്ടിലേക്ക് കൊണ്ടുപോവാം. നീ വേഗം പോയാലേ വിളിച്ചോണ്ട് വാ. രക്തം നിൽക്കുന്നില്ലല്ലോ. കല്യാണി, വലിയ മുറിവാണെന്ന് തോന്നുന്നു. രാമുവിന് ബോധവും ഇല്ല. വല്ല അപകടവും സംഭവിക്കുമോ? ഇങ്ങോട്ട് കൊണ്ടുവരണ്ടായിരുന്നു കൊച്ചമ്മേ. എടി, ആപത്തിൽ ആരെയായാലും സഹായിക്കണം. ഇനിയിപ്പോ എന്ത് ചെയ്യും കൊച്ചമ്മേ? നീ വേഗം പോയി രാമു ആൾക്കാരെ വിവരം അറിയിക്ക. ഒരു ഡോക്ടറും കുട്ടിക്കൊണ്ട് ഉടനെ വരാൻ പറയൂ. ശരി. ഒന്ന് തെള്ളി വിടാ.
ഡോക്ടർ സാറേ, ഡോക്ടർ സാറേ, പുള്ളി അകത്തുണ്ട്. ആരടാ രാത്രി ഇരുന്ന് കൂവി വിളിക്കുന്നത്? ഞങ്ങളാന്ന്. ആ എന്താ കാര്യം? ഒരത്യാവശ്യ കാര്യം. സാറ് ഞങ്ങളുടെ കൂടെ ഉടനെ ഒന്ന് വരണം. നോ, ഞാനൊരു പ്രസവം എടുത്തിട്ട് വന്ന് കയറിയതേ ഉള്ളൂ. അയ്യോ, ഇത് പ്രസവ കേസ് അല്ലേ? എന്തായാലും ഇന്ന് ഇനി വരാൻ സാധ്യമല്ല. വീട്ടിലും ആരുമില്ല. നാളെ രാവിലെ വരും. പൊന്നേമാനെ നാളെ രാവിലെ വരെ കാത്തിരിക്കാൻ പറ്റിയ കേസല്ലേ? അത് നീ ആണോ നിശ്ചയിക്കുന്നത്? ഐ ആം ഡോക്ടർ ഉദു. യു അണ്ടർസ്റ്റാൻഡ്? പോയി നാളെ രാവിലെ കാറുമായിട്ട് വാ. ആശാൻ ഇട്ടാടാ കുഞ്ഞമ്മ, ഇവൻ നേരെ ചൊവ്വേ വരുന്ന ലക്ഷണമില്ലല്ലോ. പിടിച്ചു കെട്ടി വണ്ടി കയറ്റിക്കൊണ്ട് പോവാം. എന്നാ വാരിക്കൂ. ഞങ്ങളെ കൈ വെടിയരുന്നേ. നീ അകത്ത് പോയി അവന്റെ കുഴലും കുറച്ചക്കറും ഒക്കെ എടുത്തോണ്ട് വാ. ആശാനെ പിടിച്ചോ, ഞാൻ കെട്ടിച്ചോ. ആശാനെ കോപ്പും കുറച്ചക്കറും റെഡി. എന്നാ വിട്ടോ, ഇവനെ ഭീതിക്കാതെ കൊണ്ടുവരണം. അണ്ടർസ്റ്റാൻഡ്? ഓക്കെ, അണ്ടർസ്റ്റാൻഡ്. വെടിയുണ്ട് കീറി എടുത്തെങ്കിലും ബോധം വീണാൽ അല്പം വൈകുന്നു. ഭയപ്പെടാനൊന്നുമില്ല. ബോധം വീണിട്ട് ഡോക്ടർ പോയാൽ മതി. നോ നോ നോ, സമയം മിഡ്നൈറ്റ് ആയിപ്പോയി. യു അണ്ടർസ്റ്റാൻഡ്? ഏത് അണ്ടർസ്റ്റാൻഡ് ആയാലും തന്നെ വിട്ടിട്ട് വേണ്ടേ പോകാൻ. ഡോക്ടർ സാറേ, ഞങ്ങളുടെയൊക്കെ പ്രാണനാണ് ഈ കിടക്കുന്നത്. വേണ്ടതുപോലെ നോക്കിയില്ലെങ്കിലേ വീണ്ടും ഞങ്ങൾ കാലു വാരും. അയ്യോ, കാലു വാരല്ലേ, എനിക്ക് വല്ല പ്രസവ കേസിന്റെ രാത്രി വന്നു കിട്ടും, അതുകൊണ്ടാ പോണെന്ന് പറഞ്ഞത്. താനല്ലല്ലോ പ്രസവിക്കുന്നത്, പെടക്കാന്നില്ല, തന്നെ അവിടെ കൊണ്ടാക്കാം. ഉപഹാരം. പിന്നെ ഒരു കാര്യം, രാമുവിനെ കുറെ കൂടി കാറ്റ് കിടുന്ന സ്ഥലത്തേക്ക് മാറ്റി കിടത്തേ കൊള്ളാം. ഞാൻ എവിടെയാണ്? ഒന്നും പേടിക്കണ്ട, രാമു ഇപ്പോൾ എന്റെ വീട്ടിലാണ്. ചേച്ചിയോ? രാമു. ചേച്ചി. നീ? ഞാൻ ചേച്ചിയുടെ സഹോദരൻ രാമുവാണ്. ചേച്ചി. രാമു, 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 എല്ലാരും നിന്റെ പേര് പറയുന്നത് കേട്ടപ്പോൾ നിന്നെ കാണാൻ വേണ്ടി ഞാൻ കൊതിച്ചിട്ടുണ്ട്. പക്ഷേ എന്റെ ആങ്ങളെയാണ് കൊള്ളക്കാരൻ രാമുവായി മാറിയതെന്ന് ഞാൻ അറിഞ്ഞില്ല. എന്നോട് ക്ഷമിക്കൂ ചേച്ചി, ഞാനെല്ലാം പറയാം. രാമു, അന്ന് നീ ആഭരണം ചോദിക്കാനായിട്ട് വന്നപ്പോൾ നിന്നെ കാണാൻ വേണ്ടി ഞാൻ ഓടി വന്നു. പക്ഷേ അപ്പോഴേക്ക് നീ പോയി കളഞ്ഞു. ഞാൻ ആഭരണം വാങ്ങാൻ വന്ന വീടാണോ ഇത്? അതെ, ഞാൻ ലീലാമ്മ എന്ന പേരിലാണ് ഇവിടെ താമസിക്കുന്നത്. ഇങ്ങനെ ജീവിക്കുന്നതിനേക്കാൾ ആത്മഹത്യ ചെയ്തുകൂടായിരുന്നു. രാമു, നീയാണ് ഇങ്ങനെ ചോദിക്കുന്നത്? അതെ, നിങ്ങളെപ്പോലെ എഴുത്തി എന്റെ സഹോദരിയാണെന്ന് പറയുന്നത് എനിക്ക് അപമാനമാണ്. ഞാൻ നിങ്ങളെ പിരിഞ്ഞ ദിവസം തന്നെ ആത്മഹത്യ ചെയ്യുമായിരുന്നു. പക്ഷേ ഞാൻ ജീവിച്ചത് എന്തിനാണെന്നറിയാമോ? എനിക്കറിയണ്ട. നീ അറിയണം. നിന്നെയും ബാബുനെയും എന്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ടാണ് അച്ഛൻ മരിച്ചത്. നിങ്ങൾ ഈ ലോകത്തിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ കാണാൻ വേണ്ടി മാത്രമാണടാ ഞാൻ ജീവിച്ചിരുന്നത്. ഞങ്ങളെ കണ്ടെത്തുന്നവരെ ജീവിക്കാൻ ഈ നശിച്ച വഴിയുണ്ടായിരുന്നോളോ? ഞാൻ സ്വയം നശിച്ചതല്ല, എന്നെ നശിപ്പിച്ചതാണ്. അന്ന് നിന്നെ മുറിക്കകത്ത് അടച്ചിട്ടിട്ട് ആ ദ്രോഹി എന്നെ വലിച്ചഴച്ചു കൊണ്ടുപോയത് നീ ഓർക്കുന്നില്ലേ? എന്നെ രക്ഷിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. എന്നെ കാറിൽ പിടിച്ച് കയറ്റിക്കൊണ്ടുപോയത് തോട്ടത്തിലുള്ള ഒരു പാഴടഞ്ഞ കെട്ടിടത്തിലേക്കായിരുന്നു. ആ
നശിച്ചത്. നിങ്ങൾ ആരെയും കാണാനില്ല. ബാബുവിനെ ബീരാൻ കാക്ക കൊണ്ടുപോയെന്ന് തോട്ടത്തിലുള്ളവർ പറഞ്ഞ് ഞാൻ അറിഞ്ഞു. അവനെ നല്ല നിലയിൽ വളർത്താൻ വേണ്ടി പിന്നെയും ഞാൻ നശിച്ചവളായി തന്നെ ജീവിക്കേണ്ടി വന്നു. പറയൂ രാമു, ഞാൻ തെറ്റുകയെങ്കിൽ പറയൂ. എന്നോട് ക്ഷമിക്കൂ ചേച്ചി, ഞാൻ പറഞ്ഞു പോയതിനെല്ലാം മാപ്പ് ചോദിക്കുന്നു. കഴിഞ്ഞതെല്ലാം മറക്കൂ. ഇനി ചേച്ചിക്ക് ഈ ആങ്ങളെ ഉണ്ട്. രാമു, രാമു, എനിക്ക് സന്തോഷമായി രാമു, എനിക്ക് സന്തോഷമായി. ഇൻസ്പെക്ടർ സാറിന് ഫോൺ ചെയ്യാനുള്ള ഭയം കൊണ്ടാണ് കത്ത് കൊടുത്തയക്കുന്നത്. കൊള്ളക്കാരൻ രാമു വെടിയേറ്റ് ലീലമ്മ എന്ന വേശിയുടെ വീട്ടിൽ കിടപ്പുണ്ട്. ഈ വിവരം ഞാൻ അറിയിച്ചെന്ന് പറഞ്ഞാൽ എന്റെ തല പോകും എന്ന് ഡോക്ടർ ഊതുപ്പ്. രാമു, നിനക്ക് പോയേ തീരുമെങ്കിൽ ഇപ്പോൾ പോയിക്കൊള്ളു. പക്ഷേ എനിക്ക് എപ്പോഴും നിന്നെ കാണണം. ചേച്ചി, ഞാൻ പോകുന്നത് കുടിലുകളിൽ കഴിയുന്ന ആ പാവങ്ങൾക്ക് വേണ്ടിയാണ്. മിക്കവാറും അതുങ്ങളെല്ലാം പട്ടിണിയായിരിക്കും. എന്തെങ്കിലും ആഹാരം എത്തിച്ചു കൊടുക്കണം. ഞാൻ വീണ്ടും വരാം. ശരി. അനങ്ങിപ്പോകരുത്. തോക്കും ബെൽറ്റും തഴയിടും. ആ ഭിത്തിയുടെ അടുത്തേക്ക് മാറിയിട്ടു. Thank you.
നീ അവനെ രക്ഷപ്പെടുത്തിയല്ലേ. അപ്പോൾ ഇവിടെയായിരുന്നു അവന്റെ സങ്കേതം. അവനെ കാണിച്ചാൽ അവൻ ഇവിടില്ല. പോലീസിന്റെ കയ്യിൽ നിന്ന് ഒരു കൊലപ്പുള്ളി രക്ഷിക്കുവാൻ നീ ധൈര്യപ്പെട്ടു അല്ലേ. സത്യം പറ. രാമു എങ്ങനെ എന്റെ വീട്ടിൽ വന്നു? എങ്ങനെ വന്നെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതല്ല ചോദിച്ചത്. രാമു നിന്റെ ആരാണ്? എന്റെ ആരുമല്ല. ആരുമല്ലാത്തരത്തിനായതുകൊണ്ടാണോ നീ അവനെ വീട്ടിൽ താമസിപ്പിച്ചതും ഡോക്ടർ വരുത്തി ചികിത്സിപ്പിച്ചതും? ഒരു ജീവനെ രക്ഷിക്കാണ് ഞാൻ ചെയ്തത്. അത് തെറ്റാണെങ്കിൽ അതിനുള്ള ശിക്ഷ ഞാൻ അനുഭവിച്ചോളാം. നിന്നെ പോലുള്ളൊരു വേശ്യയ്ക്ക് എന്താണ് ശിക്ഷ എന്നുള്ളത് ഞാൻ ഇപ്പം പറയുന്നില്ല. സാർ, എടി, രാമുവിന്റെ രഹസ്യങ്ങൾ തുറന്നു പറയാതെ നിന്നെ ഞാൻ വിട്ടയക്കില്ല. എന്നെ തൂക്കുമരത്തിൽ കയറ്റിയാലും ഇതിൽ കവിഞ്ഞ് എനിക്കൊന്നും പറയാനില്ല സാർ. നിന്നെ കൊണ്ട് പറയിക്കാൻ കഴിയുമോന്ന് ഞാനൊന്ന് നോക്കട്ടെ. 114 ഇവിടെ ലോക്ക് ചെയ്യും. നമസ്കാരം. നമസ്കാരം. എന്താ? ഞാൻ ലീലാമ്മക്ക് ജാമ്യം വാങ്ങാൻ വന്നതാണ്. ഓഹോ, ഇരിക്കും. ഗോപാലപിള്ള, ഉത്തരവ്. ആ സ്ത്രീയും വിളിക്ക്. കുന്നും പുറത്ത് കുര്യാക്കോസ്, നിങ്ങൾ ആരാണ്? ഞാൻ ലീലാമ്മയുടെ ഒരു ബന്ധുവാണ്. ലീലാമ്മ ഹിന്ദുവാണല്ലോ. അതെ അതെ, എന്നാലും ഞങ്ങൾ ബന്ധുക്കളാണ്. ഓ, ഐ സി. ഇദ്ദേഹം നിങ്ങളെ ജാമ്യത്തിൽ ഇറക്കാൻ വന്നിരിക്കുകയാണ്. നിയമമനുസരിച്ച് നിങ്ങളെ ഞാൻ വിട്ടയക്കുന്നു. പക്ഷേ ഞാൻ എപ്പോഴാവശ്യപ്പെട്ടാലും നിങ്ങളോട് ഹാജരാവണം. എന്നെ ജാമ്യത്തിൽ ഇറക്കിക്കൊണ്ടു പോകാൻ ഇതുപോലെ പലരും വരും. ദയവ് ചെയ്ത് ഇവരെ പോലുള്ളവരോടെ നയിക്കരുത്. ലീലാമ്മേ, ഞാൻ വളരെ പാടുപെട്ടാണ് ജാമ്യം വാങ്ങിയത്. അത് എന്നോടുള്ള കാരുണ്യം കൊണ്ടല്ലോ. എന്നെ വീണ്ടും കൊണ്ടുപോകാനല്ലേ നിങ്ങൾ വന്നിരിക്കുന്നത്? ലീലാമ്മേ, ക്ഷമിക്കണം സാർ. അമ്മയ്ക്ക് എന്നെ പോലെ സഹോദരി ഉണ്ടായിരുന്നെങ്കിൽ എന്റെ കണ്ണീരിന്റെ കഥ മനസ്സിലായേനെ. അപ്പോ നിങ്ങൾ ഈ ജാമ്യം അനുസരിച്ച് പോകുന്നില്ലെന്നോ? ഇല്ല സാർ. നിങ്ങളുടെ കൂടെ വരാൻ ഇവർ തയ്യാറില്ലല്ലോ. നിങ്ങൾക്ക് പോകാം. ശരി സാർ. സാർ, അങ്ങ് എന്റെ മുഖത്ത് നോക്കി പല പ്രാവശ്യം വേശിയെന്നെ വിളിച്ചിട്ടില്ലേ? ആ നാവുകൊണ്ട് ആരോടെങ്കിലും പറഞ്ഞ് ഒരു തൂപ്പു ജോലിയെങ്കിലും വാങ്ങിച്ചു തരാൻ മനസ്സുണ്ടാവുമോ? അങ്ങനെയുള്ള ജോലികളൊക്കെ നിങ്ങളെ കൊണ്ട് ചെയ്യാൻ കഴിയുമോ? എന്തുകൊണ്ട് കഴിയില്ല സാർ? പണ്ട് ഞാൻ ചെയ്തിരുന്നതേക്കാൾ എത്രയോ അന്തസ്സുള്ള ജോലിയല്ലേ സാർ ഇത്. ശരി, നിങ്ങൾക്കൊരു വീട്ടിൽ ഞാൻ അടുക്കള ജോലി വാങ്ങിത്തരാം. വളരെ ഉപകാരം സാർ, വളരെ ഉപകാരം. ഞാൻ എത്ര നാളുകൊണ്ട് പറയുന്നു പെണ്ണിനെ കെട്ടിച്ചു വിടണമെന്ന്. നിങ്ങൾ കേട്ടോ, പെങ്കൊച്ചിങ്ങളുടെ മനസ്സാ. പല വിചാരം വന്നാ ചിലപ്പോ പിടിച്ചാ കിട്ടുകയല്ല. നിന്റേതല്ലേ സന്തതി. അതിന് ഞാൻ എന്ത് മേടിച്ചു? ഞാനവളുടെ തന്തയാണെങ്കിൽ കാഞ്ഞിരപ്പിൽ നിന്ന് കല്യാണം തന്നെ നടത്തും. നോയമ്പ് കഴിഞ്ഞ ഉടനെ. അതിന് അവരെ ചോദിച്ച് സ്ത്രീധനം കൊടുക്കണ്ടേ? പിന്നെ ധർമ്മക്കെട്ടാണ് കെട്ടിക്കാൻ പോകുന്നേ? സ്ത്രീധനം കൊടുക്കാനേ കൈ പണം ഉണ്ടെന്നാ ചോദിച്ചത്. പണം മുതലാളിയുടെ കയ്യിലുണ്ട്. എനിക്ക് കൂടി അവകാശപ്പെട്ട പണം. എസ്റ്റേറ്റ് നമ്മുടെ തറവാട്ട് വകയായിരിക്കും. അതേടി, നീ കണ്ടോ, ഞാൻ മുതലാളി ഒന്ന് കണ്ടേച്ചു വരട്ടെ. പണമേ ഞാൻ കൊണ്ടുവരും. ഇതാണ് എന്റെ വീട്. ഉമ്മ, ഉമ്മ, ഉമ്മ അപ്പുറത്താണെന്ന് തോന്നുന്ന. നിങ്ങളിവിടെ നിൽക്കേ. ഒരു കേസ് തെളിയിക്കാൻ വേണ്ടി പിടിച്ചുകൊണ്ട് വന്നതാണ്. ചോദ്യം ചെയ്തപ്പോ നിരപരാധിയാണെന്ന് തോന്നി. ജീവിക്കാൻ വരെ മാർഗമില്ല. പിന്നെ ഉമ്മായിക്കൊരു കൂട്ടായിരിക്കട്ടെ എന്ന് കരുതിയാണ് ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നത്. നമ്മൾ വിചാരിച്ച് നിന്റെ പെങ്ങള് ദേവമ്മയെ കണ്ടുപിടിച്ചോണ്ട് വന്നതാണ്. എവിടെയാ നാട്? നാടോ? എനിക്ക് നാടും വീടും ഒന്നുമില്ല. എന്നെ ഇൻസ്പെക്ടർ സാറിന്റെ
പെങ്ങളെ പോലെ കരുതിയാൽ മതി. ഇനി എന്തിനാ കരയുന്നത്? ഒന്നുമില്ല. ഉമ്മാടെ കാര്യങ്ങളൊക്കെ നോക്കി മര്യാദയ്ക്ക് കഴിയാമെങ്കിൽ എത്ര കാലം വേണമെങ്കിലും ഇവിടെ നിൽക്കാം. എന്താ പേര്? പേര് പേര് ലീലാമ്മ. അടുക്കള ജോലിയൊക്കെ അറിയാമോ? അറിയാം. ഇവന്റെ ബാപ്പ മയ്യത്തായത് പിന്നെ ഞമ്മക്കും തീരെ വയ്യ. എന്റെ മോനിക്ക് നേരിയ ചെവ്വോ ഒരു നേരത്തെ ആഹാരം വെച്ചു കൊടുക്കാൻ പോലും ഞമ്മക്ക് കഴിയണില്ല. ഇനി എല്ലാം ഞാൻ നോക്കിക്കൊള്ളാം. ഉമ്മയ്ക്ക് എത്ര മക്കളുണ്ട്? ഞമ്മക്ക് പെറ്റ മക്കളില്ല. ബാബു ഞമ്മളെ വളർത്തുമോനാണ്. നിങ്ങൾ വരെ ഞമ്മളെല്ലാം പറയാം. നീ എന്ത് അവകാശത്തിലാണ് എന്നോട് പണം ആവശ്യപ്പെടുന്നത്? അത് മുതലാളിക്ക് ഓർമ്മ കാണുമല്ലോ. ഞാനെന്ത് ഓർമ്മിക്കാൻ? റൈറ്റ് ആയിരുന്നു തന്നെ ഞാൻ എന്റെ മാനേജരാക്കി. അതിനുള്ള ശമ്പളവും കൃത്യമായി പറ്റുന്നുണ്ട്. നമ്മൾ ഈ തോട്ടത്തിലേക്ക് തിരിക്കുന്നതിന് മുൻപ് സ്വത്തുക്കളുടെ പകുതിയിലേക്ക് തരാമെന്ന് പറഞ്ഞിരുന്നില്ലേ? ഞാനങ്ങനെ പറഞ്ഞു എന്ന് വിചാരിച്ച് കിട്ടുമെന്ന് വിശ്വസിച്ചോ? ആ, ഇനി അത് പറഞ്ഞിട്ട് ഫലമില്ല. ഏതായാലും എന്റെ മകളുടെ കല്യാണം നടത്താൻ 100,000 രൂപ എനിക്ക് തരണം. നിന്റെ മകളുടെ കല്യാണം നടത്തേണ്ടത് എന്റെ കാശുണ്ടല്ല. അഭിമാനം രക്ഷിക്കാൻ വേണ്ടി കടമായിട്ടെങ്കിലും തരണം. ഞാൻ വാക്ക് കൊടുത്തു പോയി. ഈ ലോകത്ത് വാക്ക് മാറുന്നത് അത്ര വലിയ കാര്യമൊന്നുമല്ലടു. അപ്പോൾ കാശ് തരില്ലല്ലേ? ഇല്ലെന്നല്ലേ പറഞ്ഞത്? മുതലാളി, രാജശേഖരൻ മുതലാളിയെ പഴയ മാധവ മുതലാളിയാക്കാൻ എനിക്ക് കഴിയുന്ന കാര്യം മറക്കരുത്. എന്നെ ഭീഷണിപ്പെടുത്തുകയാണോ? എന്ത് ധരിച്ചാലും വേണ്ടില്ല. പണം കിട്ടാതെ ഞാൻ വീട്ടിലേക്ക് പോവില്ല. പോകൂല്ലെന്നോ? നിന്റെ തന്തയുടെ സമ്പാദ്യം ഒന്നുമല്ല ഇവിടെ ഉള്ളത്. ഇന്ന് കാണുന്നതേ നിന്റെ തന്ത സമ്പാദിച്ചതല്ല. എന്ത് പറഞ്ഞാ? റോബർട്ടെ, നീ ഇത്ര ശുദ്ധഗതിക്കാരനായിപ്പോയല്ലോ. എന്റെ മനസ്സും തന്റെടവും ഇപ്പോഴും ചെറുപ്പമാണ്. അതുപോലെ തന്നെയാണോ നിന്റേത് എന്ന് ഞാൻ പരീക്ഷിച്ചതല്ലേ? ക്ഷമിക്കണം മുതലാളി, ഞാൻ എന്റെ മകളുടെ കാര്യം ഓർത്തപ്പോൾ സ്വയം മറന്നുപോയതാണ്. സാരമില്ല, നിനക്കില്ലാത്ത പണം എന്തിനാടാ എനിക്ക്? നിന്റെ മകളുടെ കല്യാണം എന്റെ മകളുടെ കല്യാണം പോലെ തന്നെയല്ലേ. ക്രിസ്തുമസിന്റെ അന്ന് രാത്രി നീ വന്ന് നിനക്ക് ആവശ്യമുള്ള പണവും വാങ്ങിപ്പിക്കൂ. വളരെ നന്ദി മുതലാളി. ബാബു, നീ എന്റെ രൂപം പോലും മറന്നു പോയിരിക്കുന്നു. അതെനിക്കൊരു അനുഗ്രഹമാണ്. വേലക്കാരിയായിട്ടാണ് കഴിഞ്ഞതെങ്കിലും എനിക്ക് നിന്നെ എപ്പോഴും കാണാമല്ലോ. നിന്റെ ചേച്ചി എന്ന് വിളി കേൾക്കാൻ കൊതിച്ചിരുന്ന എന്നെ വേശി എന്ന് വിളിച്ച് നീ വിലങ്ങ് വെച്ചു. എനിക്ക് ദുഃഖമില്ല. ഞാനൊന്നും തുറന്നു പറയില്ല. ഇവിടുന്ന് പോവുകയുമില്ല. ലീലാമ്മേ, നീ എന്തിനാ കരയുന്നത്? ഒന്നുമില്ലമ്മ. മോമൻ, നീ പോയി ചോറ് വിളമ്പ്. മോളെ ഇങ്ങോട്ട് താളാറില്ല. ഉമ്മ, നമ്മളെയൊക്കെ തോട്ടത്തിലെ ക്രിസ്തുമസ് ആഘോഷത്തിന് ക്ഷണിക്കാനാണ് രാജി ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. ഡാൻസും പാട്ടും ഒക്കെ ഉണ്ട്. ഉമ്മ തീർച്ചയായിട്ടും വരണം. ഞമ്മളെ വരവും കാഴ്ചയെല്ലാം ഒരാളും മയ്യത്തായതോടെ കഴിഞ്ഞു മോളെ. എന്റെ മൂമ്പ് അത് പോരാ. മോള് രണ്ടുപേരും ഊണ് കഴിച്ചിട്ട് പിന്നെ ഞാൻ പറഞ്ഞു. ഉമ്മ, ഞാനൊരു കൂട്ടുകാരന്റെ വീട്ടിൽ നിന്ന് ഉണ്ടിട്ടാ വരുന്നത്. ഞാൻ ഊണ് കഴിച്ചിട്ടാ ബാബുവിന്റെ കൂടെ വന്നത്. എന്നാ ഉമ്മ രണ്ടുപേർക്ക് ഇത്തിരി മധുരം തരാം. ലീലാമ്മേ, രണ്ടു ഗ്ലാസ് പായസം കൊണ്ടുവരി. ഉമ്മ വരാന്ന് പറഞ്ഞാലേ ഞാൻ പായസം കുടിക്കൂ. നിർബന്ധിക്കണ്ട രാജി, ഉമ്മ വീട് വിട്ടപ്പോ പുറത്തിറങ്ങാറില്ലേ. ഇന്നെന്താ പായസം വെച്ചത്? വിശേഷമല്ല ഉണ്ടോ? ബാബു സാറിന്റെ പിറന്നാളായതുകൊണ്ടാ. ശരിയാ, ഇന്നെന്റെ പിറന്നാളാണല്ലോ. അത് ലീലാമ്മയ്ക്ക് എങ്ങനെ മനസ്സിലായി? അതെ അതെ, എനിക്ക് ബാബു സാറിന്റെ പ്രായത്തിൽ ഒരു ആങ്ങളിയുണ്ട്. അവന്റെ പിറന്നാളും ഇന്നാ. ആ ഓർമ്മയ്ക്ക് പായസം വെച്ചതാണ്. ഓ,
ഇതുപോലത്തെ പായസം ഞാൻ എവിടെയോ കുടിച്ചിട്ടുണ്ടല്ലോ. ആര് തന്നതാണെന്ന് എനിക്ക് ഓർമ്മ വരുന്നില്ല. രാജി, നല്ല ഒന്നാന്തര പായസം. നേരാ ഉമ്മ, ഉമ്മ ഒന്ന് കുടിച്ചു നോക്കിക്കേ. മോനി, നിന്റെ പെങ്ങള് നല്ലവണ്ണം പായസം വയ്ക്കുമായിരുന്നെന്ന് നിന്റെ ബാപ്പ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട്. ആയിരിക്കും ഉമ്മ, എന്റെ ഓർമ്മയിൽ എന്തൊക്കെയോ തോന്നുന്നു. എന്റെ ചേച്ചി ബാബോട്ട, ആ ചേച്ചിക്ക് ബാബോട്ടിനോട് സ്നേഹമുണ്ടെങ്കിൽ ഇതുവരെ ഒന്ന് കാണാൻ വരായിരിക്കുമോ? രാജി, എന്റെ ചേച്ചിക്ക് എന്നോട് സ്നേഹമില്ലെന്നാണോ നീ പറയുന്നത്? നോക്ക്, ഇതെല്ലാം മണിയുടെ രസീതുകളാണ്. വർഷങ്ങളായി എന്റെ ചേച്ചി എവിടെ നിന്നെല്ലാം എനിക്ക് അയച്ച പണത്തിന്റെ രസീതുകൾ. ഈ ചേച്ചിക്ക് എന്നോട് സ്നേഹമില്ലെന്നാണോ നീ പറയുന്നത്? എന്നാൽ ആ ചേച്ചി എവിടെയാണെന്ന് കണ്ടുപിടിക്കണം. ചേച്ചിയെ കണ്ടുപിടിക്കാൻ ഇനി ഒരു മാർഗമേ ഉള്ളൂ. ഈ രാജ്യത്തുള്ള എല്ലാ പത്രങ്ങളിലും ഞാൻ അപകടത്തിൽപ്പെട്ട ആശുപത്രിയിലാണെന്ന് ഇന്ന് എന്നെ പരസ്യം കൊടുത്തു. അത് കണ്ടെങ്കിലും എന്റെ ചേച്ചി വരുമെന്ന് എനിക്കറിയണം. രാമോട്ട, 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 രാമോട്ടന്റെ ചേച്ചി ഇൻസ്പെക്ടറുടെ വീട്ടിലേക്കാണ് കൂട്ടിക്കൊണ്ട് പോയിരിക്കുന്നത്. വീട്ടിൽ? ഞാനിപ്പം തന്നെ പോയി ചേച്ചി കൂട്ടിക്കൊണ്ടു. രാമോട്ടൻ അങ്ങോട്ട് പോകുന്ന അപകടം. അതിലും വലിയ അപകടത്തിലാണ് എന്റെ ചേച്ചി പെട്ടിരിക്കുന്നത്. എനിക്ക് പോയേ പറ്റൂ. ഉമ്മ, ഞാൻ എസ്റ്റേറ്റിലേക്ക് പോവുകയാണ്. ക്രിസ്മസ് പരേഡി കഴിഞ്ഞിട്ട് വരുന്നു. വേണ്ട രാമ, ഞാൻ ആ സ്ഥലത്തേക്ക് വരില്ല. അവിടെ വന്നാൽ എനിക്ക് സ്വസ്ഥത ഉണ്ടാവില്ല. ഈ ഇൻസ്പെക്ടറുടെ വീട്ടിൽ നിന്നാൽ ചേച്ചിക്ക് സ്വസ്ഥത ഉണ്ടാവും. രാമ, ഞാനിവിടെ തടവുകാരിയല്ല. ഇൻസ്പെക്ടർ എന്റെ സ്വന്തം സഹോദരിയെ പോലെയാണ് നോക്കുന്നത്. നീ പോയിക്കോളൂ. ശരി ചേച്ചി. രാമ, ബാബു നിന്റെ സഹോദരനാണ്. പക്ഷേ ആ വിവരം ഇപ്പോൾ നീ അറിയുന്നത് അപകടമാണ്. ആരാണ് നിന്നോട് സംസാരിച്ചിട്ട് പോയത്? ആരാണെന്നാ ചോദിച്ചത്? അത് എനിക്ക് വേണ്ടപ്പെട്ട ഒരാൾ. ശബ്ദിക്കരുത്. നിന്റെ പഴയതൊടിഞ്ഞ് ഇവിടെ തുടങ്ങാൻ നീ ധൈര്യപ്പെട്ടു അല്ലേ? എന്താ മോനെ? ഉമ്മ, ഇവളെ ഈ വീട്ടിൽ കയറ്റിയത് തെറ്റായിപ്പോയി. ഇവളെ കാണാമെന്ന ഒരു രഹസ്യമായി കണ്ടിട്ട് കയറി വന്നിരിക്കണം ഉമ്മ ഇവൾ. സത്യം പറയാതെ എടി, നിന്നെ നമ്മൾ ഇങ്ങനെയല്ല കരുതിയത്. എന്നെ കാണാൻ വന്നത് എന്റെ കൂടെ പറഞ്ഞ സഹോദരനാണ്. നാണം കെട്ടവളെ, സഹോദരൻ സഹോദരിയെ കാണാൻ വരുന്നത് രാത്രി ഒളിച്ചാണല്ലേ? എന്റെ സഹോദരൻ ഒളിവിൽ നടക്കുന്നവനാണ്. രാമു, രാമു, അതെ, എന്റെ കൂടെ പിറപ്പായതുകൊണ്ടാണ് അവനെ ഞാൻ അന്ന് രക്ഷിച്ചത്. നിന്റെ കൂടെ പിറപ്പ്? എടി, എന്റെ ബാപ്പായക്കുന്ന ദ്രോഹിയാണവൻ. ഉമ്മ, ഇവളെ താമസിപ്പിക്കേണ്ടത് ഇവിടെയല്ല, റെസ്ക്യൂ ഷെൽട്ടറിലാണ്. ഇവിടെ
ഇങ്ങനെയുള്ളവർക്കാണോ താൻ സ്വന്തം വീട്ടിൽ അഭയം കൊടുത്തത്? എനിക്കൊരു അബദ്ധം പറ്റിയതാണ്. ഇനി രാമുവിനെ പിടികിട്ടുന്നവരെ ഇവിടെ റെസ്ക്യൂ ഷെൽട്ടറിൽ കഴിയട്ടെ. ശരി സർ. ഇവളുടെ കണ്ണീര് കണ്ട് നിങ്ങൾ മയങ്ങിപ്പോരുത്. വളരെ കരുതലോടെ സൂക്ഷിക്കണം. ഇവളേക്കാൾ ഭയങ്കരികൾ ഇവിടെ ഉണ്ട് സാർ. എല്ലാം ഞാൻ നോക്കിക്കൊള്ളാം. എന്നാ ഞാൻ വരട്ടെ. ശരി സർ. മോളെ, ക്രിസ്മസ് പ്രമാണിച്ച് ഇന്ന് എസ്റ്റേറ്റിൽ കരവളും നാടകവും ഒക്കെ ഉണ്ട്. മോള് വരുന്നു? ഞാൻ വരുന്നില്ല അപ്പച്ച. എന്നാൽ ഞാൻ പോയിട്ട് വരാം. പിന്നെ നേരത്തെ വരണം. പറയാമേ, ഞാൻ ആവശ്യപ്പെട്ട പണം ഇന്ന് തരാമെന്ന മുതലാളി പറഞ്ഞിരിക്കുന്നു. അത് കിട്ടിയാൽ ഉടനെ ഞാൻ വരും. എന്നിട്ട് നമുക്ക് എല്ലാവർക്കും കൂടെ ഇന്ന് പള്ളിയിൽ പോകണം. കുമ്പസാരിച്ച് കുർബാന കൈക്കൊള്ളണം. ഇന്നെന്താ ഇങ്ങനെ പറയുന്നത്? ചെളിയിലും അഴുക്കിലും കൂടെയാ ഞാൻ ഇതുവരെ നടന്നിരുന്നത്. ഇന്നു മുതൽ ഞാനൊരു പുതിയ ജീവിതം ആരംഭിക്കാൻ പോകുകയാണ്. എന്നാൽ ഞാൻ പോയി ചേരട്ടെ. ഉള്ളവരെ, ക്രിസ്മസ് പ്രമാണിച്ച് തോട്ടം തൊഴിലാളികൾ അവതരിപ്പിക്കുന്ന കലാപരിപാടികൾ ആരംഭിക്കുന്നു. ആദ്യമായി സ്നാപകയോന്നാൻ എന്ന നൃത്തനാടകമാണ്. നമ്മുടെ ബഹുമാനപ്പെട്ട മുതലാളിയുടെ മകളും ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. മകൻ മുതലാളി, ഇന്ന് ക്രിസ്മസ് അല്ലേ, ഒന്ന് റായായിട്ട് അടിച്ചോണ്ട് വെക്കോ. ഞാൻ നേരത്തെ ചെല്ലാമെന്ന് പറഞ്ഞ വീട്ടിൽ നിന്ന് പോന്നത് മുതലാളി നിർബന്ധിച്ചു കൊണ്ട് മാത്രം കുടിച്ചതാണ്. ഇനി എന്റെ മോളുടെ കല്യാണത്തിനുള്ള പണം കൂടി തന്നാൽ ഞാൻ സന്തോഷമായി പോയിക്കൊള്ളാം. എന്താ മുതലാളി ചിരിക്കുന്നത്? അരമണിക്കൂറിനകം മരിക്കാൻ പോകുന്ന നിനക്കെന്തിനാടാ പണം? മുതലാളി, സ്ലോ പോയിസൺ കലർത്തിയ മദ്യമാണ് ഞാൻ നിനക്ക് തന്നിരിക്കുന്നത്. സാവധാനം മരിക്കാനുള്ള വിഷം. എടാ, നീ എന്റെ കഥ വെളിപ്പെടുത്താൻ പോയവനല്ലേ. നിന്റെ കഥയും ഈ തോട്ടത്തിലൊരു രഹസ്യമായിരിക്കും. നീ മുറിയിൽ കിടന്ന് പെടഞ്ഞു പെടഞ്ഞു മരിക്കും. പിന്നെ നിന്റെ ശവം, അതെറിയാൻ ഇവിടെ ധാരാളം കൊക്കകളുണ്ട്. രാജസത്തമന്റെ ജന്മദിന നൃത്തമാടി ഗലീലയ രാജനന്ദിനി സലോമിയ രാഗസുന്ദരി. ചിന്നും താരുണ്യം സദസി മാലാഖയായി മധുമാ
വാരിതൂകി സന്തുഷ്ടനായി മന്നൻ വത്സലപുത്രിയോടെന്തു സമ്മാനവും ചോദിക്കാനരുളി. സ്വർഗദൂതന്റെ ശിരസത്തി സഭയിൽ വിശ്വപ്രകൃതി നടുങ്ങി വിറച്ചുപോ. ആമിഴി തുറന്നു, ആ ശബ്ദമുണർന്നു, നീതിതൻ പ്രവചനം മാറ്റൊലി കൊണ്ടു. ഹേരോദേശേ, നിന്റെ വാൾ തന്നെ നിന്റെ ശിരസിനെ വീഴ്ത്തുന്ന നാൾ അടുത്തുവെന്ന് നീ ഓർമ്മിക്കുക. എന്റെ രക്ഷിക്കണേ എന്നെ ചതച്ചു മോളെ, എനിക്ക് വിഷം തന്നു. ആര്? മലയാളി. ആ ദുഷ്ടൻ കുഞ്ഞിന്റെ അച്ഛനല്ല. എല്ലാം ഞാൻ പറയാം. മോള് പള്ളി പോകാൻ ഒരുങ്ങി കഴിഞ്ഞു. ഞാൻ റെഡി അമ്മേ. അപ്പച്ചൻ വന്നാൽ ഉടനെ നമുക്ക് പോകാം. അടുത്ത കൊല്ലം ക്രിസ്മസിന് മുമ്പ് ഒരു പുതിയ വീട് വെക്കണമെന്നാണ് അപ്പച്ചന്റെ ആഗ്രഹം. അപ്പച്ചൻ അതിലൊന്നും ശ്രദ്ധയില്ലമ്മേ. അതൊക്കെ മാറിക്കോളും മോളെ. ഒരു പുതിയ അപ്പച്ചനെയാണ് നാളെ മുതൽ നീ കാണാൻ പോകുന്നത്. ഇതാണ് കുഞ്ഞെ നടന്ന സത്യം. ഇനിയും കൂടെ കഴിഞ്ഞാൽ ഇനിയും ആ ദുഷ്ടം കൊല്ലും. എനിക്ക് എന്റെ വീട്ടിൽ പോകണം. എന്റെ കുഞ്ഞിനെ കാണണം. എന്റെ കുഞ്ഞെ എന്നെ വീട്ടിലെത്തിക്കോ. നിങ്ങൾക്ക് എന്തു പറ്റി? മാധവ് മുതലാളി എനിക്ക് വിഷം തന്നു. മാധവ് മുതലാളി അയാൾ മരിച്ചുപോയില്ലേ? ഇല്ല, രാജശേഖര മുതലാളിയെ കൊന്നിട്ട് മാധവ് മുതലാളി രാജശേഖര മുതലായിട്ടാണ് ജീവിക്കുന്നത്. ഏ, എന്റെ കുടുംബം തകർത്ത ആ ദ്രോഹിയാണോ ഇപ്പോൾ രാജശേഖര മുതലാളിയായിട്ട് കഴിയുന്നത്? അവൻ ചെയ്ത മഹാപാപങ്ങൾക്കെല്ലാം ഞാൻ കൂട്ടുകൊന്നു.
അതല്ലേ ദൈവം എനിക്ക് തന്ന ശിക്ഷയാണിത്. നിങ്ങൾ ഈ മനുഷ്യനെ അയാളുടെ വീട്ടിലെത്തിക്കും. മാധവൻ മുതലാളി, ആ ദ്രോഹിയോട് ഞാൻ പകരം വീട്ടും. എന്റെ അച്ഛനെ കൊന്ന കൊലയാളിയാണ് നിങ്ങൾ. ഇനിയും എന്റെ മുമ്പിൽ ഈ മൂടുപടം വേണ്ട. നിന്റെ ജീവനതുല്യ സ്നേഹിച്ച് ഇത്രയും കാലം വളർത്തിയത് എനിക്ക് ഈ ശിക്ഷ തന്നെ കിട്ടണം മോളെ. നിങ്ങൾ ചെയ്ത മഹാപാപങ്ങൾക്ക് ശിക്ഷ കിട്ടാതിരിക്കുന്നതേ ഉള്ളൂ. അപ്പോ നീ എന്നെ വിശ്വസിക്കില്ലല്ലേ? നിങ്ങൾ എന്റെ അച്ഛനാണെന്ന് വിശ്വസിക്കാനും രക്തം കുടിക്കുന്ന മൃഗത്തിനെ അച്ഛന്ന് വിളിക്കാൻ ഞാൻ ഭ്രാന്തിയല്ല. രാജി, എന്റെ മോളെ. മോളോ? ഇതെന്താണ്? ഈ പാടെന്താണെന്ന ചോദിച്ചത്? പണ്ടാ കങ്കാണ് നിങ്ങളുടെ കയ്യിൽ കടിച്ച പാടല്ലേ ഇത്? അതേടി, ഞാനിനി ഒന്നും മറച്ചു വെക്കുന്നില്ല. പലരെയും കൊന്നവനാണ് ഞാൻ. ആ ഗതി നിനക്കും വരണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ എല്ലാം മറന്ന് ഞാൻ പറയുന്നനുസരിക്കും. നിങ്ങളെ അനുസരിക്കുന്നതിനേക്കാൾ ഞാൻ ആത്മഹത്യ ചെയ്യും. പക്ഷെ അതിനു മുൻപ് കൊലപാതകയായ നിങ്ങളെ വിലങ്ങ് വെക്കാൻ ഈ ലോകത്താരെങ്കിലും ഉണ്ടോ എന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഇൻസ്പെക്ടറുടെ കാമുകിയാണ്. എന്റെ പെങ്ങളെ വിട്ടുതരുന്നത് വരെ എവളെ വിടാൻ പാടില്ല. ഹലോ, ബാബു ആണോ? അതെ, ഞാൻ രാജശേഖരൻ. രാജിക്ക് പെട്ടെന്നൊരു ബുദ്ധിപ്രമുണ്ടായി. അച്ഛനെ ആരോ കൊന്നുകളഞ്ഞും പറഞ്ഞ് അവൾ കിടന്ന് ബഹളം വെച്ചു. ഞാൻ ഡോക്ടർക്ക് ഫോൺ ചെയ്തുകൊണ്ടിരിക്കുമ്പോ അവൾ പുറത്തേക്ക് ഇറങ്ങി ഓടിക്കളഞ്ഞു. ഞാൻ പിന്നാലെ നിന്ന് പിടിക്കും മുമ്പ് ആ രാമു അവളെ തട്ടിക്കൊണ്ടു പോയി. രാമു? അതെ ബാബു. ബാബു എങ്ങനെയെങ്കിലും അവളെ രക്ഷിക്കണം. ഞാൻ ഉടനെ അന്വേഷിക്കാം. എന്റെ എല്ലാ രഹസ്യങ്ങളും മനസ്സിലാക്കിക്കൊണ്ടാണ് അവൾ പോയിരിക്കുന്നത്. അവളെ ജീവനോടെ തിരിച്ചു കിട്ടുന്നതിനേക്കാൾ ശവമായിട്ട് കിട്ടിയാൽ ഞാൻ രക്ഷപ്പെട്ടു. നിന്റെ കാമുകനിലെ ഇൻസ്പെക്ടർ ബാബു അവൻ എന്റെ പെങ്ങളെ തടങ്കലിൽ വെച്ചിരിക്കുകയാണ്. ഞാൻ മുന്നറിയിപ്പ് കൊടുത്തപോലെ എന്റെ പെങ്ങളെ വിട്ടയച്ചില്ലെങ്കിൽ ഈ ജന്മത്ത് നീയും നിന്റെ കാമുകന് പരസ്പരം കാണുകയില്ല. എന്നെ എന്ത് വേണമെങ്കിലും ചെയ്തോളൂ. ഞാൻ ജീവിതം പോലും വെറുത്തവളാണ്. ഒരു നിമിഷം മുൻപ് എന്നെ കൊല്ലും. ഇല്ലടി, നിന്നെ ഞാൻ കൊല്ലാതെ കൊല്ലുകയുള്ളൂ. നീ ഇവിടെ കിടന്ന് വെയിലും മഴയും കൊണ്ട് പട്ടിണി കിടന്ന് നരഹിക്കുന്നത് നിന്റെ കാമുകൻ വന്ന് കാണട്ടെ. അവൻ എവിടെയാണ് ഒളിവിൽ കഴിയുന്നതെന്ന് നിനക്കറിയില്ലല്ലേ? ഇല്ല. ഇങ്ങോട്ട് നോക്ക്. രാജശേഖരൻ മുതലാളിയുടെ മകളെയാണ് അവൻ തട്ടിക്കൊണ്ടു പോയിരിക്കുന്നത്. സത്യം പറയുന്നതാണ് നിനക്ക് നല്ലത്. ഞാൻ സത്യമാണ് പറഞ്ഞത്. നിർത്തു. ആ തെമ്മാടിയെ കണ്ടുപിടിക്കാൻ ഒക്കുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. അവനിനി ആരെയും കൊല്ലുകയില്ല, ആരെയും തട്ടിക്കൊണ്ടു പോവുകയില്ല. ബാബു സ്നേഹിക്കുന്ന പെണ്ണിനെയാണ് രാമു കൊണ്ടുപോയിരിക്കുന്നത്. എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് പുറത്ത് ചാടി അവളെ രക്ഷിക്കണം. വേണ്ട. നിന്നെ പിടിച്ചുകൊണ്ടുവന്ന് രാത്രി മുഴുവൻ കെട്ടിയിട്ടെങ്കിലും ഞാനും മനുഷ്യനാണ്. കുടിക്കാം. എനിക്ക് വേണ്ടെന്നല്ലേ പറഞ്ഞത്? വേണ്ടെങ്കി വേണ്ട. നീ എത്ര നാൾ വിടിഞ്ഞിനെ കിടന്നാലും എന്റെ തീരുമാനത്തിനൊരു മാറ്റം ഉണ്ടാവില്ല. എന്റെ പെങ്ങളെ കണ്ടിട്ട് വേണം എനിക്ക് നിന്റെ അച്ഛനെ കാണാൻ. ഒന്ന് നിർത്തണേ. അതെ,
വലിയ മുതലാളിയുടെ മകളെ രാമു കൊണ്ടുപോയി അറിഞ്ഞുകൊണ്ടാണ് ഞാൻ വരുന്നത്. അവളെ കണ്ടുപിടിക്കാനാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. അവളെ എവിടെ ഉണ്ടാവുന്ന എനിക്കറിയാം മുതലാളി, ഞാൻ കാണിച്ചു തരാം. നേരോ എങ്കിൽ കാൽ കയറൂ. നിനക്ക് വിശക്കുന്നുണ്ടോ? ഇല്ല. മുതലാളി ഇവിടെ നിൽക്കൂ, ഞാൻ പോയി നോക്കിയിട്ട് വരാം. ശരി. നിന്നെ രക്ഷിക്കാൻ ആരും ഇങ്ങോട്ട് കാണുന്നില്ലല്ലോടി. നിന്റെ കാമുകൻ ഇത്രയ്ക്ക് നട്ടില്ലാത്തവനാണ്. രാമു! ചേച്ചി! ഞാൻ എന്റെ ചേച്ചിയല്ലടാ. ഒന്നും അറിയാത്ത ഈ പെൺകുട്ടി അവിടെ കടത്തിക്കൊണ്ടുവന്നത് സാമർത്ഥ്യമാണെന്നാണോ നീ വിചാരിക്കുന്നത്? ചേച്ചി അവൻ തടവിലാക്കിയതുകൊണ്ടാണ് അവന്റെ കാമുകൻ ഞാൻ തട്ടിക്കൊണ്ടുവന്നത്. എന്നാൽ ഇവളെ ഇപ്പോൾ വിട്ടയക്കണം. ആ ബാബുവിനെ കൊണ്ട് ചേച്ചിയോട് മാപ്പ് പറയിക്കാതെ ഞാൻ ഇവളെ വിടില്ല. കേടാ, ഞാനാണ് പറയുന്നത്. കുഞ്ഞെ, നീ പേടിക്കണ്ട, നിന്നെ കൂട്ടിക്കൊണ്ട് പോവാൻ മുതലാളി വന്നിട്ടുണ്ട്. മുതലാളിയോ? നിന്നെ കൊണ്ടുപോകാനാണ് ഞാൻ വന്നിരിക്കുന്നത്. ചേച്ചി, ഇവൻ നമ്മുടെ കുടുംബം തകർത്ത മാധവൻ മുതലാളിയാണ്. Thank you.
നമ്മുടെ കുടുംബം തകർത്ത ആ ദ്രോഹിയെ കൊന്നിട്ടാണ് ഞാൻ വന്നത്. രാമു, രാമു, നിന്നെ ഞാൻ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. കണ്ണടയുന്നതിന് മുമ്പ് നീ അവനെ അറസ്റ്റ് ചെയ്യരുത്. രാമു, രാമു ചേട്ടനാണടാ. ചേട്ടനാ? അതെടാ, നിങ്ങളുടെ ചേച്ചി ദേവമ്മയാണ് ഞാൻ. പിരിഞ്ഞു പോയ നമ്മൾക്ക് ഒരുമിച്ച് കാണാൻ ഭാഗ്യമുണ്ടായല്ലോ ചേട്ടാ. ബാബു, രാമു, ചേച്ചി, ബാബു, എന്റെ ചേച്ചിനെ വിളിക്കൂ. അത് കേട്ടോണ്ട് ഞാൻ മരിച്ചോട്ടെ. ചേച്ചി, ബാബു, എനിക്ക് മാപ്പ് തരൂ. എന്റെ ചേച്ചിയെ തല്ലിയ കൈയാണിത്. സാരമില്ല ബാബു, നിന്നെ ഈ നിലയിൽ കാണാൻ എനിക്ക് കഴിഞ്ഞല്ലോ ബാബു. ഞാൻ എന്റെ എല്ലാ വേദനകളും മറക്കുന്നടാ. രാമു, ബാബു, ചേച്ചി,